നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എന്നും കാണുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്ക് നമ്മളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ തലത്തിൽ നിന്ന് അവരെ ഒരു ദിവസം വിറങ്ങലിക്കുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ, അവരുടെ ചിന്തകൾക്കും പ്രതീക്ഷകൾക്കും അതീതമായി ദൈവം നമ്മളെ ആദരിക്കുന്നു എന്നവർ തിരിച്ചറിയുമ്പോഴാണ്. Each and every day we can see a lot of people are watching us, but at a particular time we can see such people are astonished by looking us. The reason behind that is the God has started honoring us in front of them. Praise be to the Lord. Amen. Oru vaadu kedithikalude dukhangalude naduvil jeevichu vannoru kudumbam pettanal devathal aadharikkapadumbol avare pandu manasilakkiyirunna priyappettavarkokkeyum avare kurichu orkkumbol oru asuyayirikkum manasilundavuka. But a particular family has been living in depression, sorrows and agonies and scornful situation, all of a sudden when they are blessed and astonished by the word of God and by the work of God, the others who is watching them, it will be marvelous for their eyes and also they will be jealous about that. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ എൻ്റെ ഭവനത്തിൽ ഒരാൾ വന്നു. ആ വ്യക്തി പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ താൻ ഒരു ഭവനത്തിൽ കാർ ഓടിക്കാൻ നിൽക്കുകയാണ്. ആ കാർ ഓടിക്കാൻ നിൽക്കുന്ന സമയത്ത് ആ വീടിൻ്റെ തൊട്ട് താഴത്തെ വീട്ടിലെ ആ വീട്ടമ്മ, ഈ കാർ ആ കാലഘട്ടത്തിൽ എല്ലാ വീട്ടിലും ഇല്ല, അപ്പോൾ ഈ കാറുള്ള വീട്ടിൽ നിന്നാണ് പത്രം വായിക്കാൻ അവർ പത്രം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ഒരു ദിവസം അവർ വന്ന് മലയാള മനോരമ എടുക്കുന്ന സമയത്ത് എന്തോ ഒരു വിഷയത്തിൽ എന്തോ ഒരു ചെറിയ കശപശയുണ്ടായി. അപ്പോൾ ഈ സ്ത്രീയെ ആ വീട്ടുകാരങ്ങ് നിന്ദിക്കുകയാണ്, സ്വന്തമായിട്ടൊരു പത്രം വരുത്താൻ ശേഷിയില്ലാത്തവളാണല്ലോ നീയ എന്ന് പറഞ്ഞ് അവരെ അങ്ങ് വല്ലാതെ അങ്ങ് അവഹേളിച്ചു. ആമേൻ. In a particular house, there was a person who was being there as a driver, and for his house he used to take the newspaper from this house where they have the vehicle. All of a sudden this woman got a scornful situation. They mocked that particular lady that you don't have even an ability to purchase a newspaper, then why you're being like this. ഈ നിന്നകളൊക്കെ സഹിച്ചിട്ട് അവർ ഇതൊന്നും മിണ്ടാതെയും പറയാതെയും ഒക്കെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ, പശുവിനെയും വളർത്തി ആടിനെയും വളർത്തി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തിന് പുറകിൽ ആ വീട്ടിൽ അന്ന് കാർ ഓടിക്കാൻ നിന്നിരുന്ന വ്യക്തി വെണ്ണിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് താനിങ്ങനെ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ അതുവഴി ഒരാൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ പണ്ട് ആ പത്രം വരുത്താൻ നിർവാഹമില്ലാതിരുന്ന വീട്ടിലെ ആ ചേച്ചിയുടെ ഹസ്ബൻഡാണ്, ആ വീട്ടിലെ കാർന്നവരാണ് ആ പോകുന്നത്. ഓടിച്ചെന്ന് ഈ ചെറുപ്പക്കാരൻ നിൽക്കുന്ന ഇടത്തേക്ക് ആ മനുഷ്യൻ വന്നപ്പോൾ മോനെ എന്ന് വിളിച്ച് ഓടിച്ചെന്ന് ഈ പയ്യൻ്റെ കയ്യെ പിടിച്ചു. മക്കളെ, നീ എന്നെ ഇവിടെ നിൽക്കുന്നേ? അപ്പോൾ ചോദിച്ചു, അച്ചായൻ എന്തിനാ ഇതിലേ ഇപ്പോൾ നടക്കുന്നേ, പുതുശ്ശേരിക്കാരൊക്കെ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു, മോനെ എൻ്റെ വീട് ഇതാ. അപ്പോൾ ടൗണിൽ പണിതിരിക്കുന്ന ഒരു നല്ല വീട് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ വീട്, ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നത്, മക്കൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഈ പയ്യനെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിൽ ചെന്നു. ചെന്ന് കഥക്ക് തുറന്ന പാടെ പണ്ട് നിന്നിക്കുന്നതിന് സാക്ഷിയായിരുന്ന ആൾക്കാരെല്ലാം ഞെട്ടിത്തെരിച്ചു പോയി. കാരണം ദൈവം അന്ന് അവർക്ക് കൊടുത്തിരുന്ന തലമുറകളൊക്കെ ഇന്ന് പല വൻകരകളിലാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് വേണമെങ്കിൽ ഒരു പത്രസ്ഥാപനം വിലയ്ക്ക് മേടിക്കാനുള്ള നിലയിലേക്ക് അത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അന്ന് ആ മനുഷ്യൻ പറഞ്ഞു, ആ ഒരു സാഹചര്യം കണ്ടാൽ ആരും അസൂയപ്പെട്ടു പോകും. ആ നിലയിലാണ് ആ വീട്ടിലെ സംവിധാനങ്ങൾ. ദൈവം നിന്നകളെ മാറ്റി ഉയർത്തുമ്പോൾ ആ ഉയർച്ച കണ്ടാൽ ആരും അസൂയപ്പെടും. ആ നിലയിലായിരിക്കും ദൈവത്തിന്റെ മാന്യത വെളിപ്പെടുന്നത്. When God started honoring you out of the scornful situation, the others will definitely get jealous on you and they will be astonished. In this way, that way the God will honor you. ഒരു കുഞ്ഞിനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു, ഒരു പെൺകുട്ടിയെ കൊണ്ട്, മാതാപിതാക്കൾ. അപ്പം ഈ കുട്ടി നന്നായിട്ട് കലാമേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുവളാണ്, നന്നായിട്ട് ഡാൻസ് കളിക്കും, എല്ലാത്തരം ഡാൻസുകളും ഇവക്ക് അറിയാം, മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പുടിയും സിനിമാറ്റിക്കും എല്ലാം അറിയാം. അങ്ങനെ ഇരിക്കെ ഏതോ ഒരു നല്ല കലാരംഗത്തേക്കുള്ള ഓഡിഷൻ നടക്കുമ്പോൾ ഇവളുമുള്ളൊരു കൂട്ടുകാരിയും കൂടെ ചെന്നു. ഈ കൂട്ടുകാരിയും ഇവരോട് ചെന്നപ്പോഴേക്കും രണ്ടുപേരും തുല്യമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ സംഘാടകർ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഒരാളെ ഞങ്ങൾ ചൂസ് ചെയ്യും, അത് നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ തീരുമാനിച്ചു. പക്ഷേ ഈ കുഞ്ഞിൻ്റെ പെർഫോമൻസ് ഞങ്ങൾക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ചൂണ്ടി അവർ പറഞ്ഞു, എങ്കിലും രണ്ടുപേരെ ഞങ്ങൾ നിരാശപ്പെടുത്തുന്നില്ല, നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരല്ലേ, ഒരുമിച്ച് പഠിച്ചു വന്നവരല്ലേ, അപ്പം നിങ്ങൾ തന്നെ ഒരാളൊരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതായ രീതി പറഞ്ഞു. പക്ഷേ രണ്ടുപേർക്കും ഈ അവസരം വേണമെന്നാലും രണ്ടുപേർക്കും ഒഴിയാൻ താല്പര്യവുമില്ല. അങ്ങനെ രണ്ടുപേരും തമ്മിൽ, പിള്ളേർ തമ്മിൽ മാറിയിരുന്ന കരച്ചിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ ആ വിഷയം ഏറ്റെടുത്തു. അന്നേരം കൂടെ ചെന്നൊരു ആ കുഞ്ഞിൻ്റെ പിതാവ് വന്ന് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന കുട്ടിയോട് പറഞ്ഞു, മോൾ അങ്ങ് ഒഴിഞ്ഞേര്, ഇവൾ കയറട്ടെ, ഈ സാഹചര്യത്തിൽ ഇവളൊന്ന് കയറി വരട്ടെ. അത് കഴിയുമ്പോൾ
അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മോളെയും കൂടെ ഞങ്ങൾ എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താം. അന്നേരം ഇതിൻ്റെ സംവിധായകരൊക്കെ പറഞ്ഞു, അങ്ങനെയല്ല, ഇതിന് വേറൊരു ഓപ്ഷനുണ്ട്, ഇതിനകത്തൊരു മെയിൻ ലൈൻ ആക്ട്രസ്സായി നിൽക്കുന്ന നായികയുടെ കൂടെ നിൽക്കുന്ന വേറൊരാളുടെ ഒരു സീനുണ്ട്, അതിനകത്ത് വേണമെങ്കിൽ നിൽക്കാം. അന്നേരം അത് കൂടുതൽ പ്രശ്നമായി, അങ്ങനെ വേണ്ട. അപ്പം ഈ പിതാവ് ഈ കൊച്ചിനോട് പറഞ്ഞു, എൻ്റെ മോള് നായികയായിക്കോട്ടെ, നീ ആ കൂടെ നിന്ന് സഹനടിയായിട്ട് നിന്ന് പ്രവർത്തിച്ചോളൂ, രണ്ട് പുതുമുഖങ്ങളല്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കയറി വരാമല്ലോ. പക്ഷേ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞിൻ്റെ പെർഫോമൻസ് ആയിരുന്നതുകൊണ്ട് അവർ ആ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ഒരു വല്ലാത്ത വാഗ്വാദമായി. ലാസ്റ്റ് കോവാകുലമായ കണ്ണുകളോടുകൂടെ ആ കുഞ്ഞിനെ നോക്കി ആ പിതാവ് പറഞ്ഞു, ഇനി ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഇത്തരത്തിലുള്ളതായ ഒരവസരം നേരിടേണ്ടി വരത്തില്ല, ഇനി നീ ഈ ഫീൽഡിൽ നിന്ന് നീ ഔട്ടാവുകയാണ്. അന്ന് വൈകുന്നേരം മുതൽ ആ കുഞ്ഞിന് വണ്ണം വെക്കുവാൻ തുടങ്ങി. എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്ന ആദ്യ സമയം ആ കൊച്ചിന് ഇത്രയും വണ്ണമുണ്ട്. ആ വണ്ണം വെച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അന്നേരം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇന്നതുപോലൊരു സംഭവം ഉണ്ടായി, അതിനുശേഷം ഇവളുടെ ശരീരം ഇരിക്കുന്നിരിപ്പിൽ വണ്ണം വെക്കുകയാണ്, നിൽക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യാത്ത നിലയിൽ കൊച്ചിൻ്റെ നടുവിന് ഭയങ്കര വേദനയാണ്. ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ശരീരത്തു നിന്നൊരു ഭൂതാത്മാവ് വെളിപ്പെട്ടു. ആ പൈശാചിക ആത്മാവ് അവളെ വിട്ടു പോകുന്ന ആ സമയം തന്നെ കൊച്ചിൻ്റെ വണ്ണം കുറയാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. ഈ കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് മാസങ്ങൾക്ക് പുറകിൽ എൻ്റെ ഭവനത്തിൽ ആ കുഞ്ഞും അതിൻ്റെ അമ്മയും കൂടെ വന്നപ്പോൾ ഇവിടെ വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററക്ക് എന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല. അന്നൊരമ്മ പറഞ്ഞു, പാസ്റ്റർ എന്നെ ഓർക്കുന്നുണ്ടോ? ആ തൃശ്ശൂർ ആ ഏരിയയിൽ നിന്ന് വന്നൊരമ്മയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയെ നല്ല ഓർമ്മയുണ്ട്. എന്നാ പറഞ്ഞു, എൻ്റെ മോളായത് അന്ന് പാസ്റ്ററുടെയൊക്കെ വന്നിരുന്നില്ലേ, ഇന്നിപ്പം കൊച്ച് പഴയ രൂപത്തിൽ എത്തിയിട്ടുണ്ട്, മിടുമിടുക്കിയായി ആ കുട്ടി മാറി. ഒരവസരം തനിക്ക് കിട്ടാത്തൊരവസരം മറ്റൊരാൾക്ക് കിട്ടുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ അസൂയ മൂത്തൊരു തടവിലാക്കുകയാണ്. ആ തടവ് ഒരു പൈശാചിക തടവറയാണ്. ആ കുഞ്ഞിൻ്റെ സൗന്ദര്യത്തെ ക്ഷയിപ്പിച്ച് രൂപരാഹിത്യം വരുത്തി ഏറ്റവും നീചമായ നിലയിൽ അതിൻ്റെ ഭാവിയെ തച്ചുടച്ച് കളയുന്ന ഒരു ദുഷിച്ച പ്രവണതയിലേക്ക് ചില തലമുറകളുടെ ഭാവിയെ ചിലർ നിർദാക്ഷിണ്യം വലിച്ചിഴച്ചിടുവാൻ മനസ്സുവെക്കും. തൻ്റെ പോലെ ഒരു കുഞ്ഞല്ലേ അതെന്നുള്ളതായ ഒരു ചിന്ത വരികയില്ല, നശിപ്പിച്ചു കളയും. അസൂയ നിമിത്തം മനുഷ്യന് ഏത് കടുങ്കയും ചെയ്യും, ഏത് ക്രൂരതയ്ക്കും അവർ ചെയ്യുന്നതിനൊരു മടി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുകയില്ല. Amen. If the jealous is manifested, anyone can go up to an extreme level to destroy their opponents. That's what the world is now. ഇന്നത്തെ ദൈവത്തിന്റെ ആലോചന നിങ്ങളോട് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ള ഒരു വചനമാണ് പരിശുദ്ധാത്മാവിന്റെ കൈകളിലേക്ക് തന്നത്. The Holy Spirit has given me something very related to this. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 18 മുതലുള്ളതായ വേദഭാഗങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 17 മുതലുള്ളതായ വചനങ്ങൾ അതിങ്ങനെയാണ്. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തോലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. കേട്ടോ, എന്തിനാ തടവിലാക്കിയത് ഒന്ന് പറഞ്ഞ, എല്ലാവരും ഒന്ന് പറഞ്ഞ, കേട്ടില്ലല്ലോ. അസൂയ നിറഞ്ഞ് എഴുന്നേറ്റു അപ്പോസ്തോലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. ബൈബിളിലെ ആദ്യത്തെ കൊലപാതകം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അവിടുത്തെ ആ ക്രിമിനൽ ഒരു കുടുംബത്തിലെ മൂത്ത മകനാണ്. അയാൾ കൊന്നത് തൻ്റെ സ്വന്തം അനിയനെയാണ്. ആദ്യം മൂത്ത കൊച്ചെ ഇളയ കുഞ്ഞിനെ വകവരുത്തുന്നതിന് കാരണമായത് അവനെന്തോ ദ്രോഹവൻ ചെയ്തതല്ല, പിന്നെ എന്താ കാരണം? രണ്ടുപേര് ആരാധിക്കാനായി കടന്നുപോയി. രണ്ടുപേര് ആരാധിക്കാനായി കടന്നുപോയപ്പോൾ മൂത്തവൻ ഇളയവന്റെ മേൽ ദൈവപ്രസാദം വെളിപ്പെടുന്ന കാഴ്ച കണ്ടു. അതവന് സഹിച്ചില്ല. ദൈവം എന്നേക്കാൾ കൂടുതൽ നിന്നെ ആദരിക്കുന്നു. കേട്ടോ കേട്ടോ കേട്ടോ, അടുത്തിരിക്കുന്ന ഒരു ചോദ്യം കേട്ടോ എന്ന് ചോദിച്ചേ, ദൈവം എന്നേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? അതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. നീയാണോ ഞാനാണോ കൂടുതൽ പ്രസിദ്ധൻ? നിന്നെയാണോ എന്നെയാണോ ദൈവം കൂടുതൽ ഉപയോഗിക്കുന്നത്? നമ്മുടെ രണ്ടുപേരുടെ ശുശ്രൂഷയിൽ ആരാണ് ഏറ്റവും ശക്തമായ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്നത്? അത് നിന്നെയാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. ഇതാ ഇന്നത്തെ സമീപനം. ഞാൻ മതി. കേൾക്കുന്നുണ്ടോ വലുതും? വേറെ സാഹചര്യങ്ങളോട് ഒന്നും കണക്ട് ചെയ്യണ്ട, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഒപ്പം നിന്നവർക്ക് നിങ്ങളോട് അസൂയ തോന്നും. ഞാൻ ഒരുപാട് കൊലക്കളങ്ങളിൽ നിന്ന്
തലനാരിഴുകി രക്ഷപ്പെട്ട് വന്നൊരു പാവപ്പെട്ടവനാട്ടോ. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം ഉള്ളത് കൊണ്ടും കർത്താവ് എനിക്ക് പരിചയമായിരുന്നത് കൊണ്ടും മാത്രം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നേ. വക വരുത്താൻ ശ്രമിച്ച ഒരുപാട് ശക്തന്മാരുണ്ട്. പ്രൈസ് ദ ലോർഡ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നേരെ ആയുധമെടുത്തത് ദ്രോഹികളോ അധർമ്മികളോ ആയിരിക്കുന്ന പൊതുസമൂഹമായിരുന്നില്ല. സ്തോത്രം. നമുക്ക് നേരെ ആയുധമെടുത്തതൊക്കെയും ഈ വയലിൽ തന്നെ ഉള്ളവരായിരുന്നു. പ്രൈസ് ദ ലോർഡ്. എന്നിട്ടും കൃപയാൽ കർത്താവ് ഈ ഉള്ളവരെ നിർത്തി. അതിനാ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കരമുയർത്തി യേശുവിന് നന്ദി പറഞ്ഞേ. സന്തോഷത്തോടെ ഒരു സ്തോത്രം ചെയ്തേ. അപ്പോ എന്നേക്കാൾ കൂടുതൽ ദൈവം നിന്നെ ആദരിച്ചത് എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ട് പൊന്നനിയ, നീ ഇനി വേണ്ട, നീ ഇനി വേണ്ട. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ചേട്ടനായി എനിക്ക് ആദരവ് കൂടുതൽ കിട്ടണം. ഞാനാ ചേട്ടൻ, ഞങ്ങളാ ചേട്ടന്മാര്, ഞങ്ങളാ നിന്നേക്കാൾ മുമ്പേ ഈ പണിക്ക് ഇറങ്ങിയവര്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങളാ നിന്നേക്കാൾ മുമ്പേ ഈ കോട്ടയത്തേക്ക് ഉള്ളവര്. ഞങ്ങൾ മതി, നീ വേണ്ട. ഈ വയലിൽ നിന്നേക്കാൾ പാരമ്പര്യം ഞങ്ങൾക്കാണ്. ഈ വയലിൽ നിന്നേക്കാൾ സീനിയോറിറ്റി ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ദൈവം ആരെ ഉപയോഗിച്ചാൽ മതി? ഞാൻ നിങ്ങളെ ഉപയോഗിച്ചാൽ മതി. നിന്നെ എന്ത് ചെയ്യണ്ട? ഉപയോഗിക്കണ്ട. സ്തോത്രം. ആദ്യത്തെ കൊലപാതകം ഇവിടെ നടന്നു. മൂത്തവൻ ഇളയവനെ എന്ത് ചെയ്തു? കൊന്നു. ദൈവം വലിയ സ്വപ്നത്തോടുകൂടി ആരംഭിച്ച ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. സ്തോത്രം. അവിടെ മനോഹരമായി ദൈവത്തിൻ്റെ തേജസ് വഹിക്കുന്ന ഒരു അപ്പനുണ്ട്. ആ അപ്പനോട് ചേർന്ന് ഒട്ടിയിരിക്കുന്ന നല്ലൊരമ്മയുണ്ട്. എന്തിനാ ദൈവം വാരിയല്ലു കൊണ്ട് ഭാര്യ ഉണ്ടാക്കിയെ? അറിയാവോ? അറിയാവോ? പറഞ്ഞുതരാം. എല്ലാ കെട്ടിയന്മാരും കേട്ടോണത് കേട്ടോ. വാരിയല്ലെന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഹൃദയത്തെയും കരളിനെയും ശ്വാസകോശത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. വല്ലതും മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയെ വിളിക്കുക, നീ എൻ്റെ കരളല്ലേ? അന്നേരം എല്ലാവരും ചോദിക്കും, കരളോ? കരളെന്ന് പറഞ്ഞ കറുത്ത് പിടച്ചിരിക്കുന്ന കാണാൻ ഒട്ടും കൊള്ളുവല്ലാത്ത ഒരു അവയവല്ലേ? അപ്പം കണ്ണേന്ന് വിളിച്ചാൽ പിന്നെയും കൊള്ളാം, കരളേന്ന് വിളിച്ചാൽ എന്താ? പക്ഷേ കരള് ശരീരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് മുഖം ഇത്രയും സുന്ദരമായിരിക്കുന്നത്. കരള് പണി മുടക്കിയാൽ നിങ്ങളുടെ മുഖം കരള് പോലെ ആകും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മുഖത്ത് കുരുക്കൾ വരും, മുഖത്തിൻ്റെ ചർമ്മകാന്തി നഷ്ടപ്പെടും, നമ്മളെ കാണുന്നവർക്ക് ഭയമായി പോവും. ജീവിച്ചിരിക്കുമ്പോൾ ഒരു ശവശരീരം, ഒരു മനുഷ്യൻ മരിച്ച് ശവശരീരമായി കഴിഞ്ഞ് ഒരു രണ്ടര ദിവസം കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ മുഖത്തുണ്ടാകുന്ന മാറ്റമാണ് കരള് കേടായാൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രമേൽ പ്രാധാന്യതയുള്ള ആന്തരിക അവയവങ്ങളെ കവർ ചെയ്യുന്ന ഒരു ഓർഗനാണ് വാരിയല്. അപ്പോൾ വാരിയലിൽ ഒന്നിനെ ദൈവം എടുക്കുമ്പോൾ ഈ ഹൃദയത്തെ മറച്ചു വെക്കുന്ന ഒരു അവയവത്തെ ദൈവം എടുത്തത്. എന്തിനാ ഇവിടുന്ന് തന്നെ എടുത്തേ? രണ്ടുകേല. എന്തിനാ ഇവിടുന്ന് എടുത്തേ? ഒറ്റ കാരണമേ ഉള്ളൂ. സഹോദരിമാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ, സ്ത്രീകൾ മാത്രം. അത് ദൈവം നിങ്ങൾക്ക് തന്ന ആളുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാനാ. ഒരാമേൻ പറഞ്ഞാരേ. സ്വന്തം ഭർത്താവിൻ്റെ നെഞ്ചിടിപ്പിനോട് ചേർന്നിരുന്നോണം. പ്രൈസ് ദ ലോർഡ്. ഇനി ആണുങ്ങളെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കേ. ഭർത്താക്കന്മാർ, കല്യാണം കഴിക്കാനുള്ളവരും കൈ പൊക്കിക്കൂ. ശരി, എന്തിനാ ദൈവം അവിടെ നിന്ന് ഒന്നിനെ എടുത്തു വെച്ചതെന്നറിയാവോ? എന്നും ഇങ്ങനെ നെഞ്ചോട് അതിനെ ചേർത്ത് വെക്കേണ്ടതിന് വേണ്ടിയാ. സ്തോത്രം പറഞ്ഞാട്ടെ. ആ പാസ്റ്ററെ, ആ കൈ ചുരുട്ടി ഒരെണ്ണം കൊടുക്കാനാ ചില നേരത്ത്. ശ്രദ്ധിച്ചു കേട്ടെ, ഒരു സ്ത്രീയും പുരുഷനും സ്നേഹത്തിൽ ഇങ്ങനെ ഒന്നായിരിക്കുമ്പോൾ ദൈവം അവിടെ കാണുന്നത് തൻ്റെ സഭയെയും തൻ്റെ പുത്രനെയുമാണ്. ക്രിസ്തുവും സഭയും ഒന്നായിരിക്കുന്ന ചിത്രം. ഈ കുടുംബ പ്രാർത്ഥന പോലെ തന്നെ പ്രധാനമാണ് ഫാമിലി ലൈഫിലെ സ്നേഹം. അത് സ്ട്രോങ് ആണെങ്കിൽ തന്നെ കുടുംബം പ്രോസ്പ്രസ് ആവും. ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീം ഏതാണെന്നറിയാവോ? അത് കുടുംബമാണ്. ഏറ്റവും നല്ല ടീം, ബെസ്റ്റ് ടീം കുടുംബമാണ്. ഈ ഭർത്താവും ഭാര്യയും ഒരു മൈൻഡാണെങ്കിൽ ലോകത്തേത് ഇന്ദ്രൻ അവരെ മറിക്കാൻ നോക്കിയാലും നടക്കുകയല്ല, പറ്റുകയല്ല, പറ്റുകയല്ല. കാരണം ഈ പാപത്തിൻ്റെ കനി തിന്നപ്പോഴും രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ആദാം ഒരു ഐസ്ക്രീം കിട്ടിയ ചില ഹവയ്ക്ക് കൊടുക്കും, പുള്ളിക്കാരി ഒരു ഐസ്ക്രീം കിട്ടിയ പുള്ളിക്കാരനും ഇത് ചെയ്യും കൊടുക്കും. ഒരു ചോക്ലേറ്റ് അവരങ്ങനെ കഴിക്കുന്നേ. കനി കഴിച്ചപ്പം പുള്ളിക്കാരിക്ക് അറിയാം, പാമ്പിന് നന്നായിട്ടറിയാം ഇവരെ ഇങ്ങനെ പങ്കുവെക്കുന്ന കണ്ടിട്ടുണ്ട്.
അപ്പം എന്ത് കിട്ടിയാലും പാതി ആർക്ക് കൊടുക്കും? പറഞ്ഞേ, ഭർത്താവിന് കൊടുക്കും. ഭർത്താവ് എന്ത് കിട്ടിയാലും പാതി ആർക്ക് കൊടുക്കും? ഈ പങ്കുവെക്കൽ എന്തു നല്ലൊരു ആരാധനയാണെന്നറിയാവും. അതുകൊണ്ടാണ് ഈ മേശപ്പുറത്ത് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും അത് പങ്കുവെക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമാണ് പങ്കുവെക്കുന്നത്. അടുത്തിരിക്കുന്നവരെന്ന് പറഞ്ഞാൽ പങ്കുവെക്കൽ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പങ്കുവെക്കൽ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ തിന്നേക്കരുത്, ഒരു ഇച്ചിരിയെങ്കിലും മാറ്റി വെച്ചേക്കണം. ഒരു ആമേൻ പറയണം. അപ്പം ഇവര് തമ്മിൽ ഇത് പങ്കുവെക്കുന്ന അറിയാം. ദൈവം നമ്പുരാൻ കാണുന്നുണ്ട് ഈ കാര്യം, പിശാചും കാണുന്നുണ്ട്. എന്ത് കിട്ടിയാലും ഒരു പങ്കു, പാപത്തിന്റെ കനിയും പങ്കുവെച്ചു. തേജസ്സിലായിരുന്നപ്പോൾ ഒരുമിച്ച്, തേജസ് നഷ്ടപ്പെട്ടപ്പോഴും. വല്ലതും മനസ്സിലായോ? തേജസ്സിലായിരുന്നപ്പോഴും ഒരുമിച്ച്, തേജസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴും, നല്ല കാലത്തും ദുഃഖകാലത്തും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒന്നിച്ചിരുന്നോളാന്ന് നമ്മൾ ദമ്പതികളെ കൊണ്ട് കല്യാണം നടത്തുമ്പോൾ പറയിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതാ. എന്നിട്ട് രണ്ടുപേരൂടെ പോയി. എങ്ങനായിരിക്കും പോയത്? രണ്ടുപേരുടെ കൈയും പിടിച്ചുകൊണ്ട് ഏതൻ തോട്ടത്തിൻ്റെ പുറത്തോട്ടിറങ്ങി അങ്ങ് പോയി. സ്തോത്രം. പാപത്തിൻ്റെ തേജസ്സിൽ നിന്നപ്പോഴും ഒരുമിച്ചാണ്, പാപത്തിൽ വീണപ്പോഴും ഒരുമിച്ചാണ്, കനി പങ്കുവെച്ചപ്പോഴും ഒരുമിച്ചാണ്, ഇപ്പോൾ ഇറങ്ങിപ്പോകുമ്പോഴും രണ്ടും ഒരുമിച്ചാണ്. ഒരു ചോദ്യമുണ്ട്, ദൈവം എവിടെ പോയി? പറയുന്നുണ്ടോ, ദൈവം എവിടെ പോയി? Where the God went. ഇവര് തോട്ടത്തിന്റെ പുറത്തോട്ട് ഇറങ്ങി പോയി, ദൈവം അന്നേരം ഇതിലേ പോയി. When these couples are out of the garden, where the God? ദൈവം എങ്ങോട്ട് പോയി? Where was the God? നമ്മൾ പറയും ദൈവം സ്വർഗത്തിലോട്ട് പോയി, പാമ്പഴിഞ്ഞടുത്ത മാളത്തോട്ട് പോയി. പാമ്പിന് ആ കാലത്ത് കയ്യും കാലും ഉണ്ടായിരുന്ന വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനം. ആ നാളുകളിൽ പിശാചിന് കയ്യും കാലും ഉണ്ട്, പാമ്പിന് കയ്യും കാലും ഉണ്ട്. അതുകൊണ്ടാണ് ദൈവം ശപിച്ചത്, നീ ഉരസ്സുകൊണ്ട് എന്ത് ചെയ്യും? ഗമിക്കും. അപ്പം അന്ന് തൊട്ടാ പുള്ളി ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? എഴയാൻ തുടങ്ങിയത്. അതിനു മുമ്പ് പുള്ളിക്ക് പറക്കാനും നടക്കാനും ഒക്കെ പറ്റുന്ന കൈകാലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭൂമിയിൽ ഡൈനോസറുകളുടെ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പറയപ്പെടുന്ന നിലയിലുള്ള ഒരു ജീവിയായിരുന്നു കശി. എന്നാൽ സംഭവിച്ചത് എന്താ? പറഞ്ഞേ, സംഭവിച്ചത് എന്താ? എഴയാൻ തുടങ്ങി, എഴയാൻ തുടങ്ങി. ആ എഴയാൻ തുടങ്ങിയതോടുകൂടെ പുള്ളി ഉരസ്സുകൊണ്ട് ഗമിക്കുന്ന ഒരു ജീവിയായിട്ടങ്ങ് മാറുകയാണ്. ഇന്ന് രണ്ടുപേരൂടെ ഒന്നിച്ച് നിൽക്കുന്ന സമയം, രണ്ടുപേരൂടെ തേജസ് നഷ്ടപ്പെട്ട സമയം, രണ്ടുപേരൂടെ തോട്ടത്തിന് പുറത്തിറങ്ങിയ സമയം, ദൈവത്തിൻ്റെ കണ്ണിൽ അത് വ്യക്തമായിട്ടുണ്ട്. ഒരു ആമേൻ പറയണം. അപ്പോൾ ദൈവം ഇതിലേ പോയി. ഈ ദൈവത്തിനൊരു ബലഹീനതയുണ്ട്, മനുഷ്യൻ്റെ കൂടെ ദൈവത്തിന് ഇരിക്കാൻ ഇഷ്ടം. നമ്മുടെ കൂടെ ആ ദൈവത്തിന് ഇരിക്കാൻ ഇഷ്ടം. ഇപ്പൊ ഞാനിവിടെ രണ്ട് കസേരയിട്ട് നമ്മളിവിടെ ഇരുന്നാൽ ദൈവം നമ്പരൻ അങ്ങ് ആകാശ പൗരനായി അങ്ങ് ആകാശത്ത് പോയി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ദൈവം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരാമേൻ പറയണം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു പള്ളി പണിയുക. ശ്രദ്ധിച്ച് കേട്ടോണം, നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു പള്ളി പണിയുക. എന്നിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ പെരയ്ക്കകത്തോട്ട് കയറി എന്ത് ചെയ്യുക? താമസിക്കുക. ദൈവത്തോട് കർത്താവേ ഇവിടെ പള്ളി ഉണ്ടല്ലോ, അങ്ങ് എന്ത് ചെയ്തു? ഈ പള്ളിക്കകത്ത് താമസിച്ചോ, ഞങ്ങൾ ഈ വീട്ടിലും എന്ത് ചെയ്തോളാം. കർത്താവ് പറയും, മക്കളെ വേണ്ട വേണ്ട, പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ ഒരുമിച്ചേ താമസിക്കുന്നുള്ളൂ. അത്രയേ ഉള്ളൂ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എങ്ങനെയുള്ളൂ? ഒരുമിച്ചേ ഉള്ളൂ. അപ്പൊ ഇവർ രണ്ടുപേരും തോട്ടത്തിന്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ ദൈവം ഇവരുടെ പുറകെ പോയി. ദൈവം അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഈ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ഹൃദയം അറിയുന്ന ഒരു മനുഷ്യന്റെ ഇടയ്ക്ക് വന്നു. ആ വ്യക്തിയോട് ദൈവം പറഞ്ഞു, മോശെ മോശെ, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. എന്നാ കർത്താവേ ഞങ്ങളുടെ ആഗ്രഹം? കൊച്ചേടാ, ഞാൻ ഇത്രയും കാലമായിട്ട് നിങ്ങളുടെ പുറകെ നടക്കുക, എനിക്ക് നിങ്ങളുടെ നടുവിലൊന്ന് പാർക്കണം. ആമേൻ. എനിക്ക് നിങ്ങളുടെ നടുവിലൊന്ന് താമസിക്കണം. അതിന് നീ ഒരു ആലയം ഉണ്ടാക്കുക. ആലയം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഈ ആലയം പണിത് വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കൂടാരം എങ്ങനെ കൊണ്ടുവന്ന് വെക്കണമെന്ന് അറിയാവോ? മൂന്ന് ഗോത്രങ്ങൾ ഈ ആലയത്തിന്റെ ഏറ്റവും മുമ്പിൽ. ഒന്ന് പറഞ്ഞേ, മൂന്ന് ഗോത്രങ്ങൾ ആലയത്തിന്റെ മുമ്പിൽ, മൂന്ന് ഗോത്രങ്ങൾ ഈ ആലയത്തിന്റെ പുറകിൽ. മനസ്സിലാവുന്നുണ്ടോ? ആലയത്തിന്റെ മുമ്പിൽ മൂന്ന് ഗോത്രം,
ആലയത്തിന്റെ പുറകിൽ മൂന്ന് ഗോത്രം, ഈ ആലയത്തിന്റെ വലത് ഭാഗത്ത് മൂന്ന് ഗോത്രം, ആലയത്തിന്റെ ഇടത് ഭാഗത്ത് മൂന്ന് ഗോത്രം. അങ്ങനെ മുമ്മൂന്ന് ഗോത്രങ്ങളാൽ ചുറ്റപ്പെട്ട നാല് ഭാഗങ്ങൾ, ഈ നാല് ഭാഗങ്ങളിടയിൽ എന്റെ മഹത്വം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കും. സ്തോത്രം. ആകാശത്തുനിന്ന് താഴോട്ട് നോക്കിയാൽ മരുഭൂമിയിൽ ഒരു കുരിശിങ്ങനെ ഇരിക്കുന്ന രൂപം കാണാം. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ഈ കുരിശിന്റെ ഒത്ത മധ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ ശെഖേന സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നു. ആ ശെഖേന വെളിപ്പെട്ട കൃത്യം ഭാഗത്താണ് യേശുവിന്റെ തിരുഹൃദയം പിളർന്നത്. അപ്പൊ എനിക്ക് എങ്ങനെ വസിക്കണം? നിങ്ങളുടെ ഒത്ത നടുവിൽ, നിങ്ങളുടെ ഒത്ത, നമ്മുടെ കർത്താവിന്റെ ബലഹീനതകളിൽ ഒന്ന് അവൻ നടുക്കേ നിൽക്കുള്ളൂ. അടുത്തിരിക്കുന്നു പറഞ്ഞു, നമ്മുടെ നടുക്കേ കർത്താവ് നിൽക്കുള്ളൂ. God will stand in the midst of us. That's the weakest point of God. രണ്ട് പേരുടെ നടുക്ക കർത്താവ്, പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നടുക്ക പുത്രന്റെ സ്ഥാനം. ഒരു ആമേൻ പറയണം. എല്ലാരും കേട്ടില്ല, എല്ലാരും കേട്ടില്ല. പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നടുവിലാണ് ആരുടെ സ്ഥാനം? പുത്രന്റെ സ്ഥാനം. 24 മൂപ്പന്മാരുടെയും ദൈവസിംഹാസനത്തിന് നടുവിലാണ് കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത്. സ്തോത്രം. രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് അവൻ ക്രൂശിക്കപ്പെടുന്നത്. ലോകത്തിന്റെ ഏറ്റവും നടുവിലായ യെരുശലേമിലെ ബേത്ലഹേമിലാണ് അവൻ ജനിക്കുന്നത്. സ്തോത്രം. രണ്ടോ മൂന്നോ പേരെന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ മധ്യത്തിലാണ് അവൻ ഇറങ്ങി വരുന്നത്. സ്തോത്രം. നമ്മുടെ കർത്താവ് ഒന്നും നമ്മുടെ നടുവിലാണ്. പറഞ്ഞു വെക്കുന്നതിന്റെ സാരാംശം, അവനിങ്ങനെ പുറകെ നടന്നു. ആ നടക്കുന്ന നടപ്പിലെല്ലാം ദൈവത്തിന്റെ പൊസിഷൻ പുറകില്ല. ഈ കാഴ്ച പൗലോസ് കാണുന്നുണ്ട്. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. എങ്ങനെ എന്നെ ചെയ്തുകയായിരുന്നു പാറ? ജന സഞ്ചരിക്കുമ്പോൾ അവരുടെ പുറകെ നടക്കുന്നൊരു പാറ. എന്റെ ജനത്തിന് ദാഹിക്കും, എന്റെ ജനത്തിന് തൊണ്ട വരളും, അന്നേരം ഞാൻ അടിയേറ്റൊഴുകും. Praise the Lord. എന്റെ ജനത്തിന് വരൾച്ച വരാതിരിക്കാൻ എന്റെ ജനത്തിന്റെ തൊണ്ട വരണ്ട. ആ പാറ യേശു ക്രിസ്തുവായിരുന്നു. എവിടെ നിന്നാ യാത്ര ആരംഭിച്ചത്? ദേ മുമ്പ് രണ്ട് പേര് പോയിട്ടുണ്ട്, ആദാമും ഹവയും. അവരുടെ പുറകെ തുടങ്ങിയത് എൻ്റെ യാത്ര. ഇപ്പോൾ ഇസ്രയേലിൻ്റെ പിന്നാലെ ഞാൻ യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. അങ്ങനെ പുറകെ വന്നയാൾ ഒരു ദിവസം ഓവർടേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാവരും കേൾക്കുന്നുണ്ടോ? പുറകെ വന്നയാൾ ഒരു ദിവസം ഓവർടേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ പിന്നാലെ വന്ന് 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 എത്തിയ ആള് അങ്ങനെ ഏദനിൽ പിളർക്കപ്പെട്ടു പോയ കുടുംബത്തിൻ്റെ അകത്തേക്ക് പിന്നെയും കയറി. അങ്ങനെ മറിയമിൻ്റെയും ജോസഫിൻ്റെയും ഇടയിൽ ഒരു വളർത്ത് കുഞ്ഞിനെ പോലെ അവൻ അവരുടെ ഇടയിലേക്ക് കയറി. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ നടുവിൽ അവൻ വെളിപ്പെട്ട് നിൽക്കുകയാണ്. നമ്മുടെ നടുവിൽ നമ്മുടെ യേശുവുണ്ട്. എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞു, നമ്മുടെ നടുവിൽ യേശുവുണ്ട്. എൻ്റെ കൂടെ എൻ്റെ യേശുവുണ്ട്. എനിക്കൊപ്പം എൻ്റെ കർത്താവുണ്ട്. സ്തോത്രം. ആദ്യത്തെ കുടുംബത്തിന് സംഭവിച്ചു പോയത് ഇതാണ്. മൂത്ത പൈതൽ ഇളയ കുഞ്ഞിനെ കൊന്നു. സ്വന്തം കുഞ്ഞിന്റെ തകർച്ചയും മരണവാർത്തയും ഓർത്ത് ആ ഫാമിലി ഒരുപാട് ദുഃഖിച്ചു. സ്തോത്രം. ഒന്നാമത്തെ ഫാമിലി ഫെയിലിയർ ആകുകയാണ്. അപ്പന് മകനെ നേരെയാക്കാൻ പറ്റിയില്ല, അമ്മയ്ക്ക് മകനെ നേരെയാക്കാൻ പറ്റിയില്ല. ദൈവം അവരൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ അരുതാത്ത കനി തിന്നാൽ എന്നാ സംഭവിക്കും ഒന്ന് പറഞ്ഞേ. തിന്നുന്ന നാളിൽ നീ എന്ത് ചെയ്യും? ആദാം മരിച്ചോ? ഹവ്വ മരിച്ചോ? ചോദ്യം ഒന്നുകൂടെ, ഹവ്വ മരിച്ചോ? ആദാം മരിച്ചോ? ഇല്ല. പക്ഷെ അവരൊരു കാഴ്ച കണ്ടു.
ഞങ്ങളുടെ മൂത്ത മോന്റെ മേൽ മരണം വാഴുന്ന കാഴ്ച, മരണം മൂത്തമന്റെ മേൽ വാണിട്ട് ഇളയവനെ ആ മരണം വക വരുത്തി. ചുരുക്കത്തിൽ അപ്പനമ്മമാർ ചെയ്തതിന്റെ പരിണിത ഫലം അനുഭവിച്ചത് മക്കളാ. മൂത്തവന്റെ മേൽ മരണം വാണു, ഇളയവൻ മരണപ്പെട്ടു. ഒന്നുകൂടെ, മൂത്തവന്റെ മേൽ മരണം വാഴ്ച നടത്തി, ഇളയവൻ എന്ത് ചെയ്തു? മരണപ്പെട്ടു. സ്തോത്രം. അങ്ങനെ തേജസിന്റെ കുടുംബം മരണത്തിന്റെ കുടുംബമായി. എല്ലാരും ഒന്ന് പറഞ്ഞേ, തേജസിന്റെ കുടുംബം മരണത്തിന്റെ കുടുംബമായി. ഈ അവസ്ഥയൊന്ന് മാറ്റിയെടുക്കണം ദൈവം തീരുമാനിച്ചു. ദൈവത്തിന്റെ ഇതിലെ പ്ലാൻ ഉണ്ട് താനും. ദൈവം പുതിയൊരു കുടുംബം രൂപീകരിച്ചു. ആ കുടുംബത്തിൽ ആദാമിന് പകരം അപ്പനായി നിൽക്കുന്നത് പിതാവായ ദൈവമാണ്. സ്തോത്രം. ആ കുടുംബത്തിൽ അമ്മയെപ്പോലെ നമ്മളെ സ്നേഹിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ കുടുംബത്തിലെ ആദ്യ ജാതൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ, ഹല്ലേലൂയ. ആദ്യത്തെ കുടുംബത്തിൽ മൂത്തവൻ ഇളയവനെ കൊല്ലുകയായിരുന്നെങ്കിൽ, ഈ രണ്ടാം കുടുംബത്തിൽ ആദ്യജാതനായ ആദ്യ പുത്രനായിരിക്കുന്ന ജ്യേഷ്ഠനായിരിക്കുന്ന ക്രിസ്തു ഇളയവരെ കൊല്ലുകയല്ല, ഇളയവർക്ക് വേണ്ടി സ്വയം മരിക്കുകയാണ്. അങ്ങനെ ഇളയവർക്ക് വേണ്ടി മരണത്തെ ഏറ്റുകൊണ്ട് മരണം വാണിരുന്നതായ കുടുംബ വ്യവസ്ഥയെ ജീവന്റെ വാഴ്ചയിലേക്ക് എന്റെ കർത്താവ് തിരിച്ചു പിടിച്ചു. ഈ ദൈവിക വ്യവസ്ഥയെ കണ്ടുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ മുട്ടുകുത്തുന്നു. ഇത്രയും നാൾ നിങ്ങൾക്ക് കിട്ടിയ പേരുദോഷങ്ങൾ മരണത്തിന്റെ പേരാണ്. ഈ നാൾ വരെ നിങ്ങൾക്ക് കിട്ടിയത് കൊലപാതകത്തിന്റെ പേരാണ്. ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ശാപത്തിന്റെ പേരാണ്. പക്ഷെ യേശുവിൽ ആ പേരുദോഷങ്ങൾ മാറുകയാണ്. ഇന്നു മുതൽ നീ അനുഗ്രഹ കുടുംബമാണ്. ഇന്നു മുതൽ നീ സന്തുഷ്ട കുടുംബമാണ്. ഇന്നു മുതൽ നീ വളർന്ന കുടുംബമാണ്. ഇന്നു മുതൽ നീ ജീവിക്കുന്ന കുടുംബമാണ്. നീ ആയിരിക്കുന്ന ദേശത്ത്, നീ പാർക്കുന്ന ഇടത്ത്, നീ പോകുന്ന സ്ഥലങ്ങളിൽ നിന്റെ കുടുംബം ക്രിസ്തുവിനാൽ പുതിയൊരു അഡ്രസ് നിമിത്തം ശോഭിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ എന്നോട് പറയുന്നു, ചില കുടുംബങ്ങളുടെ കണ്ണുനീര് ഇന്ന് പകൽ ദൈവം തീർക്കുകയാണ്. ഫാമിലി ലൈഫുകൾക്കകത്തെ കടിച്ചു കീറുന്ന പ്രവണതകളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പരിഹരിക്കുകയാണ്. ഇനി നിന്റെ ഭവനത്തിൽ സ്വസ്ഥതയും സമാധാനവും വിളയാടുന്നത് നീ കാണും. മക്കൾ തമ്മിൽ തല്ലുന്ന കാലം തീരുക കേട്ടോ. കുഞ്ഞുങ്ങൾ തമ്മിലടിക്കുന്ന സമയം തീരുകട്ടോ. മാതാപിതാക്കളും മക്കളും തമ്മിലെ എതിര് അവസാനിക്കുകട്ടോ. നിന്റെ തലമുറ നിന്നോടുകൂടെ ഇരിക്കുമെന്നുള്ള ദൈവവചനം. അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. അവർ ആപത്തിനായി പ്രസവിക്കുകയില്ല, ശാപത്തിനായി മുല കൊടുത്ത് വളർത്തത്തുമില്ല. അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. എന്റെ ജനമൊക്കെ നീതിമാന്മാരാകും. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെ. എന്റെ ജനം സമാധാന നിവാസങ്ങളിലും സ്വസ്ഥതയുള്ള ഭവനങ്ങളിലും പാർക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം നിന്റെ കുടുംബത്തിന്റെ മേൽ ഇന്ന് പകൽ നിവൃത്തിയാവുകയാണ്. ആ കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഗ്ലോറി ബി ടു ലോർഡ്, ഹല്ലേലൂയ. ജോസഫ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നമാണ് തന്നെ കിണറ്റിലെറിയാൻ കാരണമായത്. Joseph has seen a dream and made it to put into the pit. ആദ്യത്തെ കുടുംബം തകർന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു, അസൂയയാണ്. The reason why the first family has broken, it's a jealous. രണ്ടാമത് ജോസഫിന്റെ കാലമെത്തുമ്പോൾ അവൻ തകർക്കപ്പെടുന്നതിന്റെ കാരണവും ഇതേ അസൂയ കയറി വരുന്നതാണ്. The same jealous is making the life of Joseph in the broken stage. അന്ന് ചേട്ടന്മാര് പറഞ്ഞുണ്ട്, നീ ഞങ്ങൾക്കും ഇത് രാജാവാകുമോ. That day is the elders are saying that are you become the king for us. ഒരു അഞ്ച് പൈസയുടെ വിവരവേലും തലയ്ക്കകത്തുണ്ടെങ്കിൽ
ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നീ വഴിയെ പോകുന്നവനുമായിട്ട് പങ്കുവെക്കരുത്. If you have the knowledge, you should never share your promises to others. മതില് പൊളിഞ്ഞു കിടക്കുക, അത് പണിയാൻ വേണ്ടി നെഹമ്യാവിനെ ദൈവം വിളിച്ചു. The Nehemiah is called by the God to build the broken walls. നെഹമ്യാവ് ഒരു ദിവസം ചെന്നു, വാതിലുകളെല്ലാം ചുട്ടുകരിച്ച് കളഞ്ഞിരിക്കുന്നതും മതിലെല്ലാം ഇടിഞ്ഞു കിടക്കുന്നതും നെഹമ്യാവ് കണ്ടു. He has seen the city has broken. Praise the Lord. Amen. നെഹമ്യാവ് മുന്നോട്ടേക്ക് പോയി. The Nehemiah is going forward. താൻ ഒരു മൃഗത്തിന്റെ പുറത്തു കയറി അന്ന് ആ മതിൽ തകർന്നു കിടക്കുന്ന ഇടത്തോടെ എല്ലാം സഞ്ചരിച്ചു. He has traveled all over that particular location on the top of an animal. അങ്ങനെ താൻ അവിടെ ചെന്നു കഴിഞ്ഞ് എന്താണ് തന്റെ ഭാവി പരിപാടിയെന്നോ താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ ആരോടും പറഞ്ഞില്ല. He hasn't informed to anyone what's his future plan is. അന്ന് പള്ളിയിലെ അച്ഛന്മാർ വന്നിട്ട് ചോദിച്ചു, എന്നാ ചെയ്യാൻ പോകുന്നേ? The priest asked him, what you're going to do? ജനത്തിന്റെ പ്രമാണിമാർ വന്നിട്ട് ചോദിച്ചു, എന്താ പ്ലാൻ? The elders asked them, what's the plan for you? പക്ഷേ താൻ എന്താ ചെയ്യാൻ പോകുന്നത് നെഹമ്യാവ് ഒരു കുഞ്ഞിനോട് കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. But Nehemiah hasn't opened his mouth about the things that which he is going to do. നീ ഒരു വീട് പണിയും. He will build a house. അത് പണിതു കഴിഞ്ഞ ആൾ അറിയാവൂ. After building it, only the others should know it. നീ എടുക്കുന്ന വണ്ടിയെ നീ അത് ഓടിച്ചുകൊണ്ട് ചെല്ലുമ്പോഴേ അവർ അറിയാവൂ. While you driving your new vehicle, then only others should know that. നിന്റെ പേരക്കുട്ടിയുടെ കൈ പിടിച്ച് നീ നടക്കുമ്പോഴേ അറിയാവൂ. Amen. When you're holding the hands of your grandchildren, then only they should know. ഇത്രയും പറഞ്ഞത് പറഞ്ഞു, ഒളിച്ചു പോയി കല്യാണം കഴിച്ചേക്കരുത്, ഇത് കേട്ടെന്നും പറഞ്ഞു. നിന്റെ ജീവിതത്തിൽ നല്ലതെല്ലാം രഹസ്യമായിരിക്കട്ടെ. All your good things should be secret in your life. അതിന്റെ ഗുണം എന്താണ്? 52 ദിവസം കൊണ്ട് മതില് പണിതു കഴിഞ്ഞു. What the success behind that is, within 52 days that wall is coming up. 5.5 മാസം കൊടുത്താലും പണിയാൻ പറ്റത്തില്ല ചിലർക്ക്. They cannot even build it by 5.5 months. Even കാര്യങ്ങളെ രഹസ്യമാക്കി വെക്കുന്നെങ്കിൽ അടുത്ത മിനിറ്റിൽ ചിലതിനെ ദൈവം പണിതു തുടങ്ങും. If you are making something secret, the God is starting building something for you. കാര്യങ്ങളെ മറച്ചു വെക്കുന്നതാണ് ദൈവത്തിന്റെ മഹത്വം. The glory of the God is hiding something. ഇന്ന് പകൽ എന്റെ ദൂതി കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ അധികാരത്തോടെ പറയട്ടെ, ആമേൻ. നിന്റെ ജീവിതത്തിലെ അടുത്ത ചുവടുവെപ്പുകൾ രഹസ്യമായിരിക്കട്ടെ. I would like to inform you, my beloved, that the next step of your life should be secret. നിന്റെ അടുത്ത യാത്രയുടെ കാര്യം രഹസ്യമായിരിക്കട്ടെ. About your next journey, you should be keeping quiet. അറിഞ്ഞതുകൊണ്ടല്ലേ ചിലർ നിന്റെ വഴി അടച്ചത്? They known it, that's the reason they have shut your ways. അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ആഗ്രഹിക്കുന്നിടത്ത് പോയി നിൽക്കത്തില്ലായിരുന്നോ? If they wouldn't know it, you would have stand in front of them. അടുത്തിരിക്കുന്നവർ പറഞ്ഞു, നമ്മുടെ വാ നമ്മൾ കടിഞ്ഞാണിടും. Amen. Our mouth we have to shut up. Amen. Amen. ജോസഫ് പറഞ്ഞു. Joseph said it. അപ്പനോട് പറഞ്ഞു. To father. അമ്മയോട് പറഞ്ഞു. Even to the mother. ചേട്ടായിമാരോട് പറഞ്ഞു. The elders. അന്നേരം മുതൽ ഉമാർ ഒരു കിണർ നോക്കി നടക്കുക ഇവനെ തട്ടാൻ. From that time onwards they have been looking for a space to execute him. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്നെ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് മാത്യു ഈ വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഇരിക്കുകയാണ്. നല്ല വീരന്മാരായ പ്രാർത്ഥനാ പുരുഷന്മാരായ എൻ്റെ ഗുരുനാഥന്മാർ, വേദപുസ്തകമൊക്കെ ബൈഹാർട്ടായിരുന്നു അവർക്ക്. ഞാൻ അങ്ങനെയുള്ള ഉറക്കെ ഇരുന്ന് ദൈവചനം പഠിച്ചവനാ. പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇരുന്നു. എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം ഈ മനുഷ്യൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീഴും, ഇപ്പം പുള്ളി ഏതാണ്ട് വലിയ സംഭവത്തിൽ പ്രാർത്ഥിക്കും. അങ്ങോട്ട് ഇരുന്നു, മുഴങ്കാലിൽ അങ്ങോട്ട് ഇരുന്നിട്ട് താൻ പറഞ്ഞു, യേശുവിനെ നാമത്തിൽ തന്നെ ആമേൻ. ഉടനെ എല്ലാവരും ചോദിച്ചു, എന്നതാ പ്രാർത്ഥിച്ചേ? ഉടനെ പറഞ്ഞു, അത് ദൈവം കേട്ടിട്ടുണ്ട്, അത് ദൈവം കേട്ടിട്ടുണ്ട്. എന്നിട്ട് പുള്ളി ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞു, ചില കാര്യങ്ങൾ സാത്താന്റെ ചെവിയിലെത്താതെ നീ മറ്റുള്ളവരോട് പറയാൻ പഠിക്കണം. ആമേൻ. That person informed him, you should keep quiet something from Satan's ears. യേശു ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുകയല്ലായിരുന്നു. Jesus has done something only privately.
കാര്യം ശരിയാ, 10-12 പാസ്റ്റർമാരുണ്ട് ഈശ്വരന്റെ കൂടെ, പക്ഷെ 3 ഉപദേശിമാരെ മാത്രമേ കർത്താവ് ചില സമയത്ത് കൂടെ കൂട്ടുള്ളൂ. ബാക്കി 9 കർത്താവ് താഴെ നിർത്തും, അവിടെ നിൽക്കാൻ പറയും. Jesus rejected 9 of them who were with him, only selected 3 to went with him. വലിയ പാസ്റ്റർമാരൊക്കെയാ, പക്ഷെ വാ തുറന്ന് ചില കാര്യങ്ങൾ പറയാൻ കൊള്ളുകയില്ല. Jesus knew it's he should not be sharing all the things to all people. അടുത്തിരിക്കുന്ന നിൽക്കുന്നോട് പറഞ്ഞു, നിർത്തേണ്ടിടത്ത് നിർത്താൻ പഠിക്കണം. അതെന്നെ വലിയ അപ്പോസ്തോലനായാലും ശരി, നിന്റെ പെരയ്ക്കകത്തോട് നീ എല്ലാവർക്കും ആക്സസ് കൊടുക്കരുത്. നിന്റെ രഹസ്യങ്ങളിലേക്ക് നീ എല്ലാവരെയും വലിച്ചു കയറ്റരുത്. Don't give access to your secrets. അറിയേണ്ടത് അറിയിച്ചാ മതി. Amen. Only make them know the things they should know. അത് പറഞ്ഞിട്ട് കിട്ടുന്നത് മതിയെന്ന് അങ്ങ് വെക്കുക. That's the only thing that you have to take. ബാക്കി ദൈവം അറിയുന്നുണ്ടല്ലോന്നേ. Rest God knows. Hallelujah. Amen. Yes. ആരെയും കാണുന്നുണ്ടെ നിന്റെ കഴിഞ്ഞ കാല വീഴ്ചകളും, ഞാൻ ഭയങ്കര തെമ്മാടിയായിരുന്നു, തോന്നിവാസിയായിരുന്നു, ഇതൊന്നും പറയരുത്. It's not required for you to boast about your past in front of someone. നടച്ചു പൂട്ടേണ്ടതിനെ ചില കല്ലറകളെ പൂട്ടിയാൽ അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോകരുത്. Amen. If the graveyard is closed, you should not go to rise them up. നിന്റെ ജീവിതത്തിൽ ചിലതിന്റെ ശവോടൊക്കെ ദൈവം മനപൂർവ്വം നടത്തിയതാ, നീയായിട്ട് എന്ന് അതിനെ പിന്നെ എഴുന്നേൽപ്പിക്കരുത്. In your life, some funeral service have knowingly happened from God and you should not go back and rising them up again. ഞാൻ പണ്ടൊരു ചിന്ത വായിച്ചിട്ടുണ്ട്, ഈ ലാസറിനെ യേശു അല്ലാതെ വേറെ ആരെങ്കിലും ഉയർപ്പിച്ചിരുന്നെങ്കിൽ എന്നാ സംഭവിച്ചേനെ? ആ കല്ലറയ്ക്കകത്ത് ഇരുന്ന രൂപത്തിൽ പുള്ളി വന്നേനെ. Amen. നാട്ടുകാരെല്ലാം ഓടിയേനെ. Amen. നാറ്റം കൊണ്ട് നിറഞ്ഞേനെ. Amen. ദൈവം എഴുന്നേൽപ്പിക്കാതെ നീയായിട്ട് എഴുന്നേൽപ്പിക്കാൻ നിൽക്കരുത്, നാറും. Amen. You should keep yourself away. The God himself will raise them up. Amen. അടച്ചു പൂട്ടിയനെ പൂട്ടി അങ്ങ് വെച്ചേക്കണം. If something is closed, let it be in the closed situation. Praise the Lord. Amen. Hallelujah. Amen. ഇന്ന് പകൽ കർത്താവിനെ കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. Amen. Hallelujah. രണ്ടാമത്തെ കാര്യം, ജോസഫിന്റെ ലൈഫിലെ ഈ തകർച്ചയുടെ കാരണം അസൂയയായിരുന്നു. The jealousy is the reason behind the broken stage of Joseph. ഈ ദാവീദിന്റെ ലൈഫിൽ ഈ സംഭവം വന്നിട്ടുണ്ട്. ദാവീദ് രാജാവാകാൻ വേണ്ടി തുനിയുമ്പോൾ ആദ്യം താൻ ഇസ്രായേലിന്റെ സർവ്വസൈന്യാധിപനായിട്ടാണ് മാറുന്നത്. ആ സമയത്ത് ഒരു പാട്ടാണ് കാരണമായത്. ഒരു പാട്ട്. Even before David became the king, he became the chief of the army. That time a song is making his life. അന്നു പാടിയ പാട്ടിന്റെ ആദ്യത്തെ വരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ശൗല് ആയിരത്തെ കൊന്നനേ. The first line of the song, the Saul has killed 1,000. അടുത്ത പാട്ട്, ആ വരി ആ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല, രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. നെക്സ്റ്റ് ലൈൻ, ദി കിംഗ് ഡിഡ്ന്റ് ലൈക്ക്. ആ ദാവീദ് 500 കൊന്നെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടേനെ. ഹി കുഡ് ഹാവ് ലൈക്ക് ഇറ്റ് ഇഫ് സംവൺ സെയ്ഡ് ദാറ്റ് ദി ഡേവിഡ് ഓൺലി കിൽഡ് 500. ഏ, എന്റെ കൂടെ ഉണ്ടോ? ആർ യു വിത്ത് us? ദാവീദ് 1,000 കൊന്നു ആണോ? അല്ല, അങ്ങനെ പാടിയിട്ട് ശൗല് 10,000 കൊന്നെന്ന് പറഞ്ഞാലും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടേനെ. പക്ഷെ പാട്ട് നേരെ തിരിഞ്ഞു പോയി. ശൗല് 1,000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. Saul had killed 1,000, but the David has killed 10,000. ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ അടുത്തൊരു കസേര ആർക്കെങ്കിലും ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ കൈ പൊക്കിക്ക്. നിങ്ങളുടെ ഇടത്തോ വലത്തോ ഒരു ചെയർ ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ, ചേച്ചിമാരെ ആ പുറകെ നിൽക്കുന്ന ആൻറ്റിമാരിതേ അങ്ങോട്ട് നീ എന്നെ അപ്പുറോട്ടങ്ങ് പോയിക്കോ. സ്തോത്രം. ശൗൽ 1,000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഇത് കേട്ടപ്പം മുതൽ ശൗൽ കുന്തൻ ആകാൻ തുടങ്ങി. പുള്ളിയുടെ കയ്യിലെ ജാവലിൻ ഇങ്ങനെ വിറയ്ക്കും. എന്തിനു വേണ്ടിയാ? ദാവീദിന്റെ നെഞ്ചി കയറാൻ. The Saul has preparing and sharpening his spear after hearing this song that Saul has killed 1,000 and David has killed 10,000. പല സമയത്ത് ദാവീദ് കൊട്ടാരത്തിൽ കയറി വരുമ്പോൾ ശൗൽ ഈ കുന്തം എടുത്ത. Various time whenever the David is making an entry to the palace, Saul had a mind to throw the spear on him. പക്ഷേ തലമുടിനാര ഇടയ്ക്ക് ദാവീദ് രക്ഷപ്പെടുകയാണതുന്ന. Amen. But the God is saving David. ഈ നിന്നക്ക് അല്ലെങ്കിൽ ഈ അക്രമോത്സുകതയുടെ കാരണം എന്താണ്? ഒറ്റ റീസണേ ഉള്ളൂ, ശൗലിനേക്കാൾ ദാവീദ് ശ്രേഷ്ഠനാണെന്ന് നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ദാവീദിനെ ഞാൻ ഇല്ലാതാക്കും. The reason behind the scorn for the David is only one thing. Someone said that David is greater than Saul, so that I, the Saul, is going to kill David. Praise the Lord. Amen. Praise the Lord. Amen. Praise the Lord. Hallelujah. Praise the Lord. Amen. Praise the Lord. Hallelujah. യേശു ഒരിക്കൽ പറഞ്ഞു, ദൈവം എൻ്റെ പിതാവാകുന്നു. Jesus once said that the father is my
താൻ ദൈവപുത്രനാണെന്ന് യേശു പറഞ്ഞപ്പോ യഹൂദന്മാർ കല്ലെടുത്തു യേശുവിനെ എറിഞ്ഞു കൊല്ലാൻ. Jesus, when he heard that he is the son of God, they have taken the stones to throw him. Neen devathinte sannidhiyile en adimayanennu paranju endu kuzhappilla. They would have liked if Jesus would have said that I am a slave in the presence of God. Oru yogadeyillathavanannu paranju njangalkku oru kuzhappilla. If Jesus would have said that I am not worthy, they would have liked. Athe krimile krimi krimi appozhu njan krimi aanennu nee paranju njangal parayum oh endo oru thaazhma യേശു അത് പറയത്തില്ല. Jesus will never say that. നമ്മൾ പറയും, എന്നിട്ട് ദൈവത്തേക്കാൾ വലിയ പുള്ളികളാണെന്നുള്ള നിലയിൽ പെരുമാറും. Amen. We just proclaim it and behave like we are greater than God. യേശു പറയത്തില്ല, പക്ഷേ ഏറ്റവും ദാസനായി കർത്താവ് പെരുമാറും. Jesus won't proclaim it, but he behave himself the least servant. നിന്റെ വാക്കുകൊണ്ട് നീ അങ്ങ് ചെറുതാകരുത്, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ ദൈവസന്നിൽ എളിമ പ്രാപിച്ചു. In the presence of God, you don't have to become small with your words, but rather than with your deeds you can be. ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ എല്ലാം കാണിക്കാനാണ് നമുക്ക് താല്പര്യം. When we are entering into the presence of God, we would like to expose ourselves in front of human. ഓ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത് നടന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തി വീണു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ ഭൂതം പോയി, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അത് നടന്നു, ഇത് നടന്നു, അതാണ്, ഇതാണ്, ഞാൻ ഒരു സംഭവമാ. We may boast that when we pray, the things have happened. I am a big thing. കുരുടന്റെ കണ്ണും തുറന്നു, ചെകിടന്റെ ചെവിയും തുറന്നു, മരിച്ച കൊച്ചിനെ എഴുന്നേപ്പിക്കുക എന്നിട്ടു ദേവേ, ഇത് ആരോടും ഇത് പറയരുത്. Jesus has raised the dead up and opened the eyes of the blind person, have done many such things and informed the disciples that should not tell these things to anyone. നിങ്ങളുടെ ജീവിതത്തിൽ യേശു നിങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സാക്ഷ്യം പറയണം. If Jesus has touched you in your life, you should testify that. അത് യേശുവിനെ മഹത്വം വരേണ്ടതിനു മാത്രമായിരിക്കണം. It should be only for the glory of God. അത് ഒരിക്കലും ഒരു പാസ്റ്ററേയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആകരുത്. It should not be promoting any pastors. അത് പാസ്റ്റർ ക്രിസ്റ്റിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആകരുത്. Even if it is a pastor Christy, you should not be for. അത് പാസ്റ്റർ ക്രിസ്റ്റിയെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ആകരുത്. You should not be glorifying Pastor Christy. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുത്തന്റെയും തുപ്പലേറ്റിട്ടില്ല. Amen. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുത്തന്റെ അടി കൊണ്ടിട്ടില്ല. ഞാനത് കൊള്ളാൻ താല്പര്യപ്പെടുന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശാപമാകാനും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇതെല്ലാം ആകാൻ തീരുമാനിച്ച ഒരുവനുണ്ട്. പാസ്റ്റർ ക്രിസ്റ്റി ഡസന്റ് ലൈക്ക് ടു ഗെറ്റ് ബീറ്റൻ ഫോർ യു, ടു ഗെറ്റ് സ്പിറ്റ് ഓൺ ഹിസ് ഫേസ് ഫോർ യു, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഹിം, സമൺ എൽസ് ഹാവ് അക്സെപ്റ്റഡ് ഓൾ തിങ്സ് ഫോർ യു. ദാറ്റ്സ് ജീസസ്. പൊന്നുമോനെ, ബിഫിനെ, മതി കസേര, നീ അവിടെ എങ്ങാനും ഇരിക്കേ. ഈ ശുശ്രൂഷ അങ്ങ് അലങ്കോലപ്പെടുത്താതെ അവിടെ വെയ് കസേര, മതി, ഇനി വരുന്നൊരു നിന്ന് കേട്ടോളൂ. അല്ലെങ്കിൽ ആ പുറത്ത് നിൽക്കുന്നവർ അവിടെ നിൽക്കാൻ പറയണം, ഇടയില്ലെന്നങ്ങ് പറഞ്ഞേര്. ഒരു ശുശ്രൂഷയുടെ അന്തരീക്ഷം കളയരുത്, എനിക്കിഷ്ടമല്ലത്. ശ്രദ്ധിച്ച് കേട്ടെ, ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, പറയാം. നീ വന്ന് ഈ ക്യാമറയുടെ അടുക്ക നിൽക്കേ, വിനിപ്പാസ്റ്റ് ആ വാതിലിൽ വന്ന് നിൽക്കേ, അവിടെ നിന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുക. നേരെ ചൊവ്വേ, നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായിരുന്നാട്ടെ. ആ നല്ല അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ നടക്കണം. അവിടെ നിന്നില്ലേ ദൈവത്തെ സ്തുതിച്ച എല്ലാവരും, ആ ഇനി കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച്. അപ്പോസ്തോലന്മാരെ പിടിച്ച് തടവിലാക്കി. The apostles are become prisoned. Yendina tadavilakiye? Why they are prisoned? Otta kaaranamulla asuya nimittam. There's only one thing, jealous. അസൂയ നിറഞ്ഞ പുരോഹിതന്മാരും പ്രമാണിമാരും എല്ലാം കൂടെ എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പിടിച്ച് തടവിലാക്കി. The priest who got the jealous on them have made them in the prison. ചിലർക്ക് അസൂയ മൂത്ത് കഴിഞ്ഞാൽ ചില കുടുംബങ്ങളുടെ സമ്പത്തിനെ അവർ ബന്ധിക്കും. If someone has the jealous in the extreme level, for some family they will restrict the blessings of financial. ഇനി ശ്രദ്ധിച്ച് കേട്ടോണം, ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഒന്ന് പഠിച്ച് കേറിയാൽ
ചില കുഞ്ഞുങ്ങളുടെ ഭാവിയെ ചിലരങ്ങ് ബന്ധിക്കും. Some of the children are studying very well, but others getting jealous and binding their future. ഇന്നലെ പകൽ ഈ സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു പെൺകുഞ്ഞിന് വേണ്ടിയും ഒരു മോനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Yesterday in the same time I've been praying for a child, a boy and a girl. ആ പെൺകുട്ടി വളരെ സുന്ദരിയായ ഒരു കൊച്ചാണ്, സിവിൽ സർവീസിന് പ്രാക്ടീസ് ചെയ്യുകയാണ്. She's a girl, very beautiful, practicing civil service. പക്ഷേ അവളുടെ ശരീരം വളരെ കൈവിട്ട് പോയ ഒരു ശാരീരിക അവസ്ഥയിലാണ് അവൾ നിൽക്കുന്നത്. But the body is actually getting out of her hand. She cannot control it. സുന്ദരിയായ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും നൈർമല്യമുള്ള ഒരു കുഞ്ഞു മുഖം. പക്ഷേ അതിൻ്റെ നെറ്റിയിലേക്ക് നോക്കിയാൽ, തലയിൽ കിടക്കുന്ന തുണി അവളെടുത്ത് മാറ്റിയാൽ നമ്മൾ കരഞ്ഞു പോകും. കാരണം ആ പൈതലിൻ്റെ നെറ്റി മുഴുവൻ കഷണ്ടി കയറിയിരിക്കുകയാണ്. She's very beautiful looking. ഒരു പുരുഷൻ ഉണ്ടാകുന്ന കഷണ്ടി പോലെ ഇപ്പോൾ ഒരു പുരുഷനായി എൻ്റെ നെറ്റി കയറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ മാത്രമല്ല, ഇവിടുന്ന് ഇങ്ങനെ കഷണ്ടി കയറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞിൻ്റെ ശരീരം. അപ്പോൾ ഒന്നും പറയാൻ പോലും വയ്യാതെ ഈ കുഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഏതോ കുടുംബത്തിലെ ഒരു പൊതു ചടങ്ങ് നടക്കുന്ന ദിവസം എല്ലാവരുടെ മുമ്പിലിട്ട് ഇവളെ ഹറാസ് ചെയ്യുന്ന നിലയിൽ ഒരു സിറ്റുവേഷൻ ദൈവത്തിൻ്റെ ആത്മാവിനെ കാണിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നതുപോലെ ഒരു കല്യാണം നടക്കുന്നൊരു വീട്ടിൽ നിന്നെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷനിലൂടെ നീ കടന്നുപോയോ? പെട്ടെന്ന് കണ്ണ് തുറന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിറ കണ്ണുകളോട് പറഞ്ഞു, പോയി. എന്താ സംഭവിച്ചത്? എൻ്റെ കുടുംബത്തിലെ ഒരു ബന്ധു എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ആ വ്യക്തി എന്നോട് പറഞ്ഞു, നീ ഒരു കാലത്തും കളക്ടറാകാൻ പോകുന്നില്ല. എന്നിട്ട് പറഞ്ഞു, നീ ഇനി ഒരു കാലത്തും ശോഭിക്കത്തില്ല, നിനക്കിതിൻ്റെ ആവശ്യമില്ല. ഞാൻ IAS പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം അറിഞ്ഞപ്പം മുതൽ ഇവർക്ക് എന്നോട് ചൊരുക്കാണ്, ദേഷ്യമാണ്. പിറ്റേ ദിവസം കല്യാണത്തിനായിട്ട് എല്ലാവരും ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ ഒരു പരിചയവുമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇവരെന്നെ കളിയാക്കി, ദേ കളക്ടറാണ് വരുന്നേ, ഇവക്കൊക്കെ ഇതിൻ്റെ കാര്യമുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ട് എന്നെ എല്ലാവരുടെ മുമ്പിലിട്ട് ഒരു ദ്രോഹവും ഞാൻ ചെയ്യാഞ്ഞിട്ട് കൂടെ എൻ്റെ നേരെ അവരെല്ലാവരും കോപത്തോടുകൂടെ പെരുമാറി, പാസ്റ്ററെ ഇന്നും അറിയത്തില്ല എന്തിനാണ് അവരത് ചെയ്തതെന്ന്. കുഞ്ഞിൻ്റെ അമ്മ ഒരു കാര്യം എന്നോട് പറഞ്ഞു, അവരുടെ ഒരു സഹോദരിയുടെ ഭർത്താവ് മരിച്ചു. മരണവീട്ടിൽ ദുഃഖത്തോടുകൂടെ എല്ലാവരും ഇരിക്കുമ്പോൾ മൂത്ത സഹോദരിയുടെ ഹസ്ബൻഡിൻ്റെ മരണ വാർത്തയിൽ തുല്യ ദുഃഖിതരായെന്ന പോലെ സഹോദരിമാരെല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ ഇൻസൾട്ട് ചെയ്ത സ്ത്രീ അവിടെയുണ്ട്. ആ സ്ത്രീ പെട്ടെന്ന് ഇവരെ നോക്കിയിട്ട് പറഞ്ഞു, മരിക്കേണ്ടത് ഇവളുടെ ഭർത്താവായിരുന്നില്ല, നിന്റെ ഭർത്താവായിരുന്നു. കൃത്യം 6 മാസം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു. ഒരു കുടുംബം നിന്ന നിപ്പിൽ നിന്ന് തകർന്ന് തരിപ്പണമാവുകയാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇതിൻ്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കല്യാണം കഴിഞ്ഞ സഹോദരങ്ങളെല്ലാം നാട്ടിലായിരുന്നപ്പോൾ നിങ്ങൾ എവിടെയാ താമസിച്ചെന്ന് വെച്ചു, ഞങ്ങൾ അബുദാബിയിലായിരുന്നു. മതി, ആ ഒറ്റ കാരണം കൊണ്ട്, ആ ഒറ്റ അസൂയ കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ അടിവേരങ്ങ് എടുത്തു. അസൂയ നിമിത്തം ഒരു കുഞ്ഞിൻ്റെ ഭാവിയെ തടവറയിലാക്കിയിരിക്കുന്നു, അതിൻ്റെ സൗന്ദര്യത്തെ പിച്ചി ചിന്തിക്കൊണ്ടിരിക്കുന്നു, ഒരു സ്ത്രീയെ വിധവയാക്കിയിരിക്കുന്നു. ആ പയ്യനാണെങ്കിൽ പഠിക്കാൻ ബഹുമെടുക്കാൻ പരീക്ഷ ഹോളിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്നാ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞാൻ മറ്റൊരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നല്ല നിലയിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നില്ല. അവൾക്ക് ഭയങ്കര ബന്ധനങ്ങളാണ് ആ കൊച്ചിൻ്റെ ശരീരത്ത്. 100 വിഷയങ്ങളെ ആ കുടുംബം നേരിടുകയാണ്. പ്രാർത്ഥിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നല്ല നിലയിൽ വണ്ടി ഓടിക്കുമായിരുന്നു പാസ്റ്ററെ. ഒരു ദിവസം ഞാൻ കാർ ഓടിച്ചുകൊണ്ട് പോയി. പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ സമീപത്തുള്ള എൻ്റെ അപ്പൻ്റെ സഹോദരൻ അത് കണ്ടിട്ട് പറഞ്ഞു, ഇനി നീ വണ്ടി ഓടിക്കത്തില്ല. ഞാൻ വണ്ടി ഓടിക്കാൻ മറന്നുപോയി. ഞാൻ ചോദിച്ചു, എന്നാ മറന്നുപോയി? എന്തോ നിന്നെ ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് സീറ്റ് കയറ്റിയിരുത്തിയാൽ എന്തുവാ നിനക്ക്? അത് എനിക്കിപ്പോൾ ക്ലച്ച് ഏതാ, ബ്രേക്ക് ഏതാ, ആക്സിലേറ്റർ ഏതാന്ന് ആ കാണണമെങ്കിൽ ഞാൻ നോക്കണം. അത് നോക്കുന്ന സമയത്ത് വണ്ടി പോയി ഒരിടത്ത് ഇടിക്കും. ഞാൻ മറന്നുപോയി. എങ്ങനെയാണ് ഒരു ബ്രേക്ക് ഇട്ട് വണ്ടി സ്ലോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വണ്ടി മുന്നോട്ടേക്ക് മൂവ് ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇതൊക്കെ നടക്കുമോ? ഇതൊക്കെ സംഭവിക്കുമോ? ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു,
ഇതുപോലുള്ള ആയിരം അനുഭവങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഈ തടവറയിൽ നിന്ന് അനേകായിരങ്ങളെ വിമോചിപ്പിച്ചൊരു ദൈവമനുഷ്യൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നേ. സ്തോത്രം. അസൂയ നിമിത്തം തടവിലാക്കുക, അസൂയ നിമിത്തം ബന്ധിച്ച് കളയുക. ഒരു നല്ല നിലയിലേക്ക് കയറി വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ വീടിന്റെ സമീപത്തൊന്നും നാണയങ്ങൾ ഇടുക. പച്ചമഷി കൊണ്ടെഴുതിയ അറബിയും മറ്റു മന്ത്രങ്ങളും എഴുതിയ നോട്ടുകൾ കൊണ്ടുവന്നിട്ടിട്ട് പോവുക. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് മണ്ണെടുത്തുകൊണ്ട് വന്നിട്ട് ജപിച്ചുകൊണ്ട് നിടുക. അങ്ങനെ മനുഷ്യനെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ദ്രോഹങ്ങൾ. ജീസസ്. വളരെ സ്കിൻ ഡിസീസ് ആയിട്ട് തൊക്ക് രോഗം വിട്ടുമാറാത്ത ഒരാൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ച് ഒരു സ്പെൽ ജാർ എടുത്തിരിക്കുന്നു. ആ ജാർ എടുത്ത് വെളുത്ത വണ്ണമുള്ള ഒരു സ്ത്രീ എടുത്ത് ഇങ്ങനെ കുലുക്കിയിട്ട് അവളെ എടുത്ത് എന്തൊക്കെയോ ഉച്ചരിച്ചെടുത്തൊരു ഷെൽഫിൽ വെക്കുന്നു. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ മനുഷ്യൻ വന്ന് കയറിയിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇവന്റെ ശരീരത്ത് വ്യാപരിക്കുന്ന ഈ വിഷയത്തിന്റെ രഹസ്യം ഇന്ന സ്ഥലത്തിരിക്കുന്ന ജാറിനകത്താന്ന് പറഞ്ഞു. അപ്പൊ ഇയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ, എന്താ? അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ UAE ഒരു വലിയ കമ്പനിയിലെ അറബിയുടെ വിശ്വസ്തനായിരിക്കുന്ന മാനേജരാ. ഞങ്ങളുടെ കമ്പനിയിലെ GM അറബിക്ക് വിശ്വാസം എന്നെയാ. ഫിനാൻസും കാര്യങ്ങളും എല്ലാം നടക്കുമ്പോഴും ചെക്കുകൾ സൈൻ ചെയ്തിട്ട് ഇനി ഏതെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അറബി നോക്കിക്കുന്ന എന്നെ കൊണ്ടായിരുന്നു. അത്ര വിശ്വസ്തനാ. പുള്ളിയുടെ ഒരു മോടെ കല്യാണം നടക്കുമ്പോൾ അറബി നാട്ടി വന്നു കല്യാണം കൂടാൻ. ഇത് ഭയങ്കരമായ നിലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പ്രശ്നമായി. ഈ മനുഷ്യന് നേരെ പല കള്ളത്തരങ്ങളും അവിടെയുള്ളവർ പരറ്റിയിട്ടും അറബിക്ക് മനസ്സിലായി, ഇതെല്ലാം ഞാൻ ഇത്രത്തോളം ഇവനെ സ്നേഹിക്കുന്നതിനാൽ ഇവരെന്താ എന്ത് ചെയ്യുന്നതാ, കെട്ടിച്ചമയ്ക്കുന്ന. അയാൾ വിശ്വസിച്ചില്ല. ഒടുവിൽ ആ സ്ഥാപനത്തിലുള്ള ഒരു വ്യക്തി ഒരു സ്ത്രീയെയും കൊണ്ട് അവിടെ കയറി വന്നു. ആ മനുഷ്യനിരിക്കുന്ന ക്യാബിൻ്റെ അടുക്കൽ വന്നിട്ട് ആ സ്ത്രീ ഇങ്ങനെ കതക് തുറന്ന് ഇയാളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ബാഗ് തുറന്ന് അതിനകത്തു നിന്ന് എന്തൊക്കെയോ കല്ലുപോലെ കുറെ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ചലിപ്പിച്ചു. ചലിപ്പിച്ചിട്ട് അവർ തിരിഞ്ഞു പോകാതെ ഇങ്ങനെ ഇറങ്ങി, ഇങ്ങനെ തന്നെ. അപ്പോൾ പുറകിൽ നിന്ന് ഇയാൾ ആ ക്യാബിൻ്റെ കതക് തുറന്നു കൊടുത്തു. അവർ കയറി വന്നതുപോലെ റിവേഴ്സായിട്ട് നടന്നിറങ്ങി അങ്ങ് പോയി. അന്ന് വൈകുന്നേരം താൻ വീട്ടിൽ ചെന്നു. തൻ്റെ തൊടയിലും ഇടുപ്പിനിടയിലും എല്ലാം ചൊറിച്ചിൽ ആരംഭിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ ശരീരത്തിൽ വിയർക്കുന്ന എല്ലാ ഭാഗങ്ങളിലും കുരുക്കൾ വന്ന് പൊട്ടുക. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ സോറിയാസിസ് ആണെന്ന് പറഞ്ഞു. ഹെവി സോറിയാസിസ്. ചുരുക്കത്തിൽ, തനിക്കൊരു വസ്ത്രം ധരിച്ചാൽ താനിടുന്ന വസ്ത്രത്തിൻ്റെ പുറത്ത് രക്തവും ഈ പറയുന്ന ചലവും വന്ന് തെളിയുന്ന നിലയിൽ തൻ്റെ ശരീരം വികൃതമായി. അവിടെ നിന്നും നിർവാഹമില്ലാതെ നാട്ടിലെത്തി, ജോലി കളഞ്ഞ് എത്തി. പല ചികിത്സകൾ ചെയ്തിട്ടും ഭേദമാകാതെ വന്നിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഇന്നതുപോലൊരു സ്ത്രീ എടുത്ത് വെച്ചിരിക്കുന്ന ജാറിനകത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു ദുർമാന്ത്രിക കർമ്മത്താലാണ് നീ ഇങ്ങനെ ആയിരിക്കുന്നത്. പ്രാർത്ഥിച്ചു, ആ ജാറ് പൊട്ടിപ്പൊട്ടെന്ന് പറഞ്ഞു. അത് പൊട്ടിപ്പൊട്ടെന്ന് പറയുകയും ഈ കസേരയിലിരിക്കുന്ന മനുഷ്യൻ എടുത്തെറിഞ്ഞ പോലെ താഴേക്ക് വീണു. അവിടെ കിടന്ന അയാൾ അങ്ങോട്ട് ഉരുളു. ഇയാളുടെ ശരീരത്തു നിന്നൊരു ദുരാത്മാവ് മാനിഫെസ്റ്റ് ചെയ്തു. അന്ന് മുതൽ അയാളുടെ ശരീരം നേരെയാകാൻ തുടങ്ങി. അസൂയയുടെ ബന്ധനം. നിങ്ങൾക്കറിയത്തില്ല, ഞാൻ ആരുടെ ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ല. വാസ്ത്ര ഇപ്പിടിക്കുന്ന പലരും പറയും അത്. ഞാൻ ആർക്കൊരു ദ്രോഹവും എന്ത് ചെയ്തിട്ടില്ല. ഇച്ചിപ്പോന്നൊരു മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ മുമ്പിൽ വിശന്ന് വരുന്നവനും ആഹാരം കൊടുത്ത വീടാ എൻ്റെ അത്, നിങ്ങൾ പറയില്ലേ? ദാഹിച്ച് വരുന്ന കണ്ടാൽ എൻ്റെ വാസ്തയെ വെള്ളം മേടിച്ചു കൊടുക്കും. ഞങ്ങൾ ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അപ്പനോ അമ്മയോ ചെയ്തിട്ടില്ല. പ്രാർത്ഥിക്കുന്നവരാ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ. എൻ്റെ പൂർവികരും ദൈവാശ്രയ ബോധമുള്ളവരാ. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നെന്ന് മാത്രം അറിയത്തില്ല. വേദനയോടും ഭാരത്തോടും നിരാശയോടും കൂടെ നൂറ് നൂറ് സാഹചര്യങ്ങൾ ഇങ്ങനെ പറയുക, ഇതിൻ്റെ കാരണം എന്നാണെന്നറിയത്തില്ല, എന്തുകൊണ്ടിത് വരുന്നു എന്നറിയത്തില്ല. ഉത്തരം ഒന്നേ ഉള്ളൂ, ആരുടെയൊക്കെയോ കണ്ണിൽ അവർ ചിന്തിച്ച അവർ നിനക്കിട്ട പരിധിക്കപ്പുറം നീ പോയി.
ആരുടെയൊക്കെയോ കണ്ണിൽ അവര് നിന്നെക്കുറിച്ച് നനച്ച മതിലുകളെ നീ ചാടിക്കടന്നു. ആരൊക്കെയോ നിനക്ക് വെച്ച ബൗണ്ടറികൾ നീ അവരെ നോക്കി നിൽക്കെ ഭേദിച്ചു. സ്തോത്രം. അന്ന് അവർ ചിന്തിച്ചു, ഇനി മുന്നോട്ട് വിടത്തില്ല, ഇന്ന് മുന്നോട്ട് വിടത്തില്ല. ഞങ്ങൾ മാർപ്പതക്കവും ധരിച്ച് ഏഫോദും ധരിച്ച് നെഞ്ചത്ത് രക്തങ്ങളും കെട്ടിപ്പൊക്കി ആണ്ടിലൊരിക്കൽ മണിയടിയും പരിപാടിയും കുന്തിരിക്കവും ഒക്കെ വീശി ജനത്തെ വന്നിങ്ങനെ വിറയോർന്ന കൈകളോടെ അനുഗ്രഹിച്ച് നിൽക്കുമ്പോൾ ഈ ജനങ്ങൾ ഞങ്ങളെ വലിയ പുരോഹിതന്മാരായിട്ട് ബഹുമാനിക്കും. അങ്ങനെയുള്ള വലിയ പുരോഹിതന്മാരായ ഞങ്ങൾക്ക് വഴിയേ പോകുന്ന ഒരുത്തൻ്റെ മൂക്കിപ്പനി പോലും മാറ്റാനോട്ട് പറ്റത്തുമില്ല. ജനം ഞങ്ങളെ ബഹുമാനിക്കുകയും വേണം. അങ്ങനെ ഞങ്ങളിങ്ങനെ വലിയ പുള്ളികളായിട്ട് അരമനകളിൽ വസിക്കുകയും സമൂഹത്തിൻ്റെ ആദരവുകൾ കൈപ്പറ്റി വലിയ പള്ളി പണിത് കോട്ടക്കൊത്തളങ്ങൾക്കകത്ത് കുന്തിരിക്ക ഗന്ധങ്ങളും വീശി ഞങ്ങളിങ്ങനെ വലിയ പുള്ളികളായി അഭിരമിക്കുമ്പോൾ വിയർത്ത് കുളിച്ച് നാട്ടിൻപുറത്തൂടെ നടന്നവൻ പെരുവഴിയിൽ പിച്ചിയെടുത്തിരിക്കുന്നവനെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. മരിച്ചു കിടക്കുന്നതിനെ അവർ എഴുന്നേൽപ്പിക്കുന്നു. മാറാ രോഗം പിടിച്ചതൊക്കെ അവരുടെ നിഴല് തട്ടുമ്പോൾ സൗഖ്യമാകുന്നു. ഞങ്ങൾക്കിതെങ്ങനെ സഹിക്കാൻ പറ്റും? ഞങ്ങളിതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കും? ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ഇത്. ഓ സ്തോത്രം, സ്തോത്രം. ഗലീലക്കാരായ കുറെ ചെറുപ്പക്കാരിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിയ പുരോഹിത പിതാക്കന്മാരായ ഞങ്ങൾക്ക് പരിഹാരം വരുത്താൻ വയ്യാത്തത് അവനൊന്നും പറയണ്ട, അവൻ്റെയൊക്കെ നിഴലടിച്ചാൽ പരിഹാരമാ. നിഴലെത്തുകയില്ലാത്തടത്ത് അവരുടെ ശരീരത്ത് കിടക്കുന്ന ഉത്തരിയോ റൂമാലും മനുഷ്യരിങ്ങനെ വഹിച്ചുകൊണ്ട് പോയി രോഗികളുടെ മേൽ കൊണ്ടുപോയി ഇടും. ആ ഇടുന്ന മാത്രയിൽ ആ രോഗികൾ എഴുന്നേറ്റോടുകയാണ്. ഇതെന്നാ പരിപാടിയാ? ഇത് വെറുതെ വിടാൻ പറ്റില്ല. ഇത് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. നമുക്കിവന്മാരെ ജയിലിൽ അടയ്ക്കണം. അസൂയ നിറഞ്ഞ് എഴുന്നേറ്റു. അസൂയ നിറഞ്ഞ് എഴുന്നേറ്റു. ഒരു ദൂത് ഞാൻ പറയാം, അസൂയ നിറഞ്ഞ് കുറെ പിശാചു പിടിച്ച മനുഷ്യൻ എഴുന്നേൽക്കുമ്പോൾ മറുഭാഗത്ത് അസൂയല്ല അഭിഷേകം നിറഞ്ഞ ഒരു സമൂഹത്തെ ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. വാഗ്ദത്തം നിറഞ്ഞവരുണ്ടോ? ദൈവകൃപയാൽ നിറയപ്പെട്ടവരുണ്ടോ ഇവിടെ? ദൈവ സ്നേഹം നിറഞ്ഞവരുണ്ടോ? അഭിഷേകത്താൽ നിറയപ്പെട്ടവരുണ്ടോ? നിനക്ക് നേരെ എഴുന്നേൽക്കുന്ന അസൂയയുടെ ചലനങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ചിലതൊക്കെ നിന്റെ നേരെ എഴുന്നേൽക്കുന്നുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, അവർ വിചാരിച്ചതിനേക്കാൾ നീ വലുതായിട്ടുണ്ട്. അവർ കരുതിയതിനേക്കാൾ നിന്റെ കുടുംബം ഐശ്വര്യം പ്രാപിച്ചിട്ടുണ്ട്. അസൂയ നിറഞ്ഞ ചിലർ നിനക്ക് നേരെ പല്ല് കടിച്ച് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ആരൊക്കെയോ നിന്നെക്കുറിച്ച് കരുതി വെച്ച ധാരണകൾ അവർക്ക് തെറ്റാണെന്ന് മനസ്സിലായി. യെസ് ലോർഡ്. അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തോലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. ഇപ്പൊ ദേ അപ്പോസ്തോലന്മാരും ബന്ധിക്കപ്പെട്ടു. എല്ലാവരും ഒന്ന് കേട്ടെ, ഇപ്പോൾ അപ്പോസ്തോലന്മാരും ബന്ധിക്കപ്പെട്ടു. അഭിഷേകം അസൂയയുടെ പിടിയിലായി. അതാ കറക്റ്റ് വാക്ക്, ഒന്ന് പറഞ്ഞേ. അഭിഷേകം, അഭിഷേകത്തെ അസൂയ തടവിലാക്കി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അഭിഷേകത്തെ. ആമേൻ. കയ്യിൻ്റെയും ആദാമിൻ്റെയും കാലത്ത് ദൈവകൃപയെ അസൂയ ജയിച്ചിട്ടുണ്ട്. ആമേൻ.
ഒരു ആമേൻ പറയണം. ആമേൻ. ആമേൻ പറയണം. ജോസഫിന്റെ കാലത്ത് ദൈവത്തിന്റെ ദർശനത്തെ അസൂയ പൊട്ടകണ്ടിൽ എറിഞ്ഞിട്ടുണ്ട്. ഒരു ആമേൻ പറയണം. ഒരു ആമേൻ പറയണം. ദാവീദിന്റെ കാലത്ത് അസൂയ അഭിഷേകത്തിന് നേരെ കുന്തമെറിഞ്ഞിട്ടുണ്ട്. ഒരു ആമേൻ പറയണം. ഹല്ലേലൂയ. ഇപ്പോൾ ഇതേ അസൂയ ഇച്ചിരിയുടെ ഡെവലപ്പ് ആക്കിയിട്ടുണ്ട്. തന്റെ സന്നാഹം അവൻ ജയിലിൽ വന്നത്, ജയിലിൽ വന്നത്. അസൂയക്ക് ഇപ്പൊ സ്വന്തമായിട്ട് ജയിലൊക്കെ ഉണ്ട്. ഉണ്ട് അസൂയക്ക് ഇപ്പൊ എന്നാ ഉണ്ട്? ഒന്ന് പറഞ്ഞേ, ഒന്ന് സഹകരിച്ചേ. എന്നാ ഉണ്ട്? ഇവന്റെ ആദ്യം കല്ലേ ഉണ്ടായിരുന്നുള്ളു. കല്ല് കല്ലിനിടിച്ചാ പോന്ന ആദ്യത്തെ പുള്ളിയെ. അവിടുന്ന് പുള്ളി പിന്നെയും ഡെവലപ്പായി. അന്നേരം പുള്ളിക്ക് പൊട്ടക്കിണർ പുള്ളി മേടിച്ചു, മനസ്സിലായോ? അടിമ വണ്ടി മേടിച്ചു, ജയില് മേടിച്ചു, മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? അങ്ങനെ പലതും മേടിച്ചു. ദാവീദിന്റെ കാലം എത്തിയപ്പോഴേക്ക് അസൂയ ഇച്ചിരിയുടെ ബിസിനസ് ചെയ്ത് ഡെവലപ്പായി. അപ്പൊ പുള്ളിക്ക് സ്വന്തമായിട്ട് കുന്തമൊക്കെ ആയി. ഓരോരോ കുന്തങ്ങളായി. അന്നേരത്തെ പുള്ളിക്ക് കുന്തമൊക്കെ ആയി, മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? ഇപ്പതേ അസൂയക്ക് സ്വന്തമായിട്ട് പൊതുവായിട്ടുള്ള തടവ് വരെ ആയിട്ടുണ്ട്. ഭയങ്കര ഡെവലപ്മെന്റ് ആണ്. വെറും ഒരു കല്ലും കൊണ്ട് ഇരുന്നവനാ, ഇപ്പൊ എവിടെ വരെ എത്തി? സ്വന്തമായിട്ട് പുള്ളിക്ക് ജയില് വരെ ആയി. ആമേൻ, 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 ഹല്ലേലൂയ. ഈ ഞാൻ നിന്ദിച്ച് പറയാന്ന് വിചാരിക്കരുത്. സാധാരണ നില ജീവിച്ചു വരുന്ന ഒരു വെറും പാവപ്പെട്ടവന്റെ വീട്ടിൽ അവൻ പട്ടിയെ വളർത്തിയാൽ അവനൊരു തുടലെ കെട്ടിയിടും. പട്ടി കിടക്കുന്ന എവിടെയായിരിക്കും? നിലത്തായിരിക്കും. കുറേ ഒന്ന് അഭിവൃദ്ധിപ്പെട്ട് കഴിയുമ്പോൾ പട്ടി കൂടിൻ്റെ ലെവല് മാറും, മനസ്സിലായോ? അപ്പോൾ കോഴിക്കായിരുന്നു അതിന് മുമ്പ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. കോഴിയൊക്കെ വായിട്ട് കൂടിനോട്ട് കയറും എന്ന് പറഞ്ഞ് കയറും. നേരം വെളുത്ത് ഒരു കൂവലൊക്കെ കൂവും, നേരം വെളുത്ത് ഇറങ്ങി വരും. അന്നേരം പട്ടി ഇങ്ങനെ ശരി സാറേ എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യും? നിലത്ത് കിടക്കും. പക്ഷേ ഈ കുടുംബത്തിൻ്റെ നിലവാരം ഉച്ചര മാറുമ്പോഴേക്കും എന്നാ സംഭവിക്കും? പട്ടിക്ക് ഒരു കൂട് കിട്ടും. പ്രൈസ് ദ ലോർഡ്. ഇതെങ്ങനെ വാസ്തവ കറിയാം? ഞങ്ങളിങ്ങനെ വന്നവരാ, അതുകൊണ്ടാണ് പറയുന്നത്. ആമേൻ. പട്ടിക്ക് അന്നേരം എന്ത് ചെയ്യും? ഞാൻ നിങ്ങളുടെ ആരുടെ കാര്യം, എൻ്റെ കാര്യം പറഞ്ഞത്. പട്ടിക്ക് അന്നേരം തടി കൊണ്ടൊരു കൂട് കിട്ടും. അന്നേരം പട്ടി എന്നാ ചെയ്യും? ആദ്യം പട്ടി റെയിലില്ലേ, ഞാനിവിടെ കിടന്നു, ഇവിടെ കിടന്നു കയറാൻ അങ്ങോട്ട്. നമ്മളവനെ കയറ്റും. പട്ടി പിന്നെ കുറേ കരയും, എന്നെ എങ്ങനെ ഇരുന്ന് ഇറക്കി ഇവിടെ, എനിക്ക് പഴയ നിലത്ത് കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? പട്ടി കിടന്ന് കരയും. പക്ഷെ നമ്മൾ പട്ടി ഇറക്കി വിടത്തില്ല. ഒരാഴ്ച കഴിയുമ്പോൾ പട്ടിക്ക് മനസ്സിലാവും പട്ടി എന്ത് ചെയ്തിരിക്കുകയാണ്. അവ കഴുത്ത തുടലില്ല, പക്ഷെ പട്ടി കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക? ആ വൈകുന്നേരം ഇവനെ അഴിച്ചുവിടും. അവൻ അന്നേരം ഓടിപ്പറിക്കാത്തോടെയൊക്കെ കോറാൻ വേണ്ടിയൊക്കെ വന്ന് ചുറ്റുപാടെ നിന്ന് കോഴിയുടെ രണ്ട് കുരയൊക്കെ കുരച്ച് ഞാനിക്കും കൂട് കിട്ടിയിടാന്നൊക്കെ എന്ന് പറഞ്ഞ് ഈ നില അങ്ങോട്ട് മാറും. ഇച്ചിരൂടെ നല്ല സംവിധാനത്തിലോട്ട് വരുമ്പം അന്നേരം കോൺക്രീറ്റിൻ്റെ ഒരു തറയും, അതിലാണ് പറഞ്ഞേ, ഇച്ചിരി ഇച്ചിരിയുടെ ഇരുമ്പും തടിയും കൂടെ ചേർന്നൊരു കൂട് പട്ടിക്ക് കിട്ടും. നല്ല നിലയിലായി കഴിയുമ്പോഴോ ആ സിംഹത്തിന് പണിയുന്ന ഒരു കൂട് പട്ടിക്ക് പണിയും, മനസ്സിലായോ? എൻ്റെ വീട്ടിലുണ്ട് രണ്ട് രാജവാളയം. അപ്പം ഒരു ഒരു കുഞ്ഞ് ശിശുവുണ്ട്. അപ്പം ഈ മൂന്ന് പട്ടികളെ ഞാൻ വളർത്തുന്നുണ്ട്. അന്നേരം ഈ നായ്ക്കളെ നമ്മൾ ഇടാൻ വേണ്ടി പണിയുന്ന കൂടിനനുസരിച്ച് ഡെവലപ്പാകുക. ഇപ്പം ദേ അസൂയയ്ക്ക് വലിയ കൂടുണ്ടാകും. ആ കൂടിനകത്ത് അവൻ തനിക്ക് താല്പര്യമുള്ളവരെല്ലാം പിടിച്ചങ്ങ് ഇടുക. ഒരു കുഞ്ഞ് കല്ലും കൊണ്ട് തുടങ്ങിയതാ, ഇപ്പം എന്തായി? ജയിലായി. ഇപ്പോൾ ആ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ആരെയാ? എല്ലാ കാലത്തും അസൂയ നോട്ടം വെക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടവനെയാ. മനസ്സിലായില്ല? നിന്നോട് ആർക്കെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ മേലൊരു ദൈവത്തിന്റെ വിളിയുണ്ട്. Amen. If someone is jealous on you, you should be remembering that there's a call of God upon you. Amen. Yes. പ്രൈസ് ദ ലോർഡ്. നിന്നെക്കുറിച്ച് കൊള്ളരുതായിക വലരും പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ദൈവം നിന്നെ മാന്യതയുടെ ഒരു അഡ്രസ്സിൽ ഉയർത്തുന്നതിന്റെ തുടക്കമായിട്ടുണ്ട്. If someone is saying something bad about you, you should be remembering that the God is going to give an address of honoring for you. ദൈവം നമ്മളെ ഉയർത്തുന്നതിന്റെ ചേർന്നാണ് അസൂയയും ഉയർന്നു വരുന്നത്. Amen. As like you are rising up by the God, along with that the jealousy is also getting up. ദൈവം നിന്നെ അഭിഷേകത്തിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ചേർന്ന് സാത്താൻ അസൂയ കൊണ്ട് ചിലരെ ശക്തിപ്പെടുത്തും.
if you are being powerfully anointed by God the same time and other place the Satan is anointing someone with the jealous too. Praise the Lord. Amen. ഇത് അഭിഷേകവും അസൂയയും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. This is a war between the jealous and an anointing. പക്ഷേ തടവിലാക്കുന്നത് വരെ അസൂയ ജയിച്ചു. Till the time they have been present, the jealous got the victory. പക്ഷേ സംഭവിച്ച കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നു. രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. But it is written here in the night the angels has opened the prison and brought them forth. തടവിലാക്കാനേ അവർക്ക് അറിയത്തുള്ളൂ. പക്ഷെ നമ്മുടെ കർത്താവിന്റെ ദൂതൻ നോക്കി ഇരിക്കുക, കഥകുമാരെ പൂട്ടും ഞാൻ തുറക്കും. They only know how to present you. The angel of God is looking into that. The time they present you, they are coming. The angels are coming, opening the doors for you. നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ ഞാൻ ഒന്ന് പറയാം. Amen. അവൻ ബന്ധനങ്ങളും മന്ത്രവാദങ്ങളും ചെയ്യാൻ നോക്കിയിരിക്കുക, കർത്താവിന്റെ ദൂതൻ അതിനെ അഴിക്കാൻ. To make you more understanding, the God is looking the time when the enemy is against you with the black magic and bindings. That moment itself, the God is sending the openings and victory for you. ഒന്ന് കൂടെ നിൽക്കണേ. ദൂതൻ പറയുക, കുറച്ച് നാളായി എന്റെ വാള് നന്നായിട്ടൊന്ന് പണിയെടുത്തിട്ട്. The angel is saying that I have been sharpening my sword for many times, but I am not able to use it for long. എന്റെ കുഞ്ഞെ, നിനക്ക് നേരെ ഇവൻ ഈ ചങ്ങല ഇട്ടപ്പോ എന്റെ വാളും ഞാൻ കൈപിടിച്ചോണ്ട് നോക്കൂത്തിയായി നിൽക്കുന്നത് ശരിയാണോ? ഞാൻ അതിനെ അങ്ങ് പൊട്ടിക്കാൻ പോവാ. The angel is saying that when the enemy is putting the chains on you, he cannot be shut and standing quiet with the sword. He is going to break the chains on you. Praise the Lord. Amen. ബൈബിൾ പറയുന്നു, ദുഷ്ടൻ പല്ലി കടിച്ച ഉരുകി പോകും. Oh, the God, the Bible is saying that the wicked himself will be melted by biting the teeth. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. The desires of the wicked will be perished. അവർക്ക് പൂട്ടാനേ അറിയത്തുള്ളായിരുന്നു, തങ്ങളുടെ പൂട്ട് ഭദ്രമാണെന്ന കരുതിയത്. പക്ഷേ അസൂയയുടെ തടപുറകളെ ദൈവത്തിന്റെ ജനം മറികടക്കാൻ പ്രാപ്തരായിട്ടുണ്ട്. The jealous only know how to lock, and he is confident that this lock is enough to bind them, but the God is giving the power to overcome that, breaking the chains. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നവരെ പുറത്തു കൊണ്ടുവന്നു. The angel in the night opened the prison's door and brought them forth. നിന്നെ പൂട്ടിയത് ഭൗതിക കരങ്ങളാ. എന്താ പൂട്ടിയത്? ഭൗതിക കരങ്ങളാ. ആമേൻ. ദ ഫിനാൻഷ്യൽ, ദ എർത്ത്ലി ഹാൻഡ്സ് ഹാവ് ബൈൻഡഡ് യു അപ്പ്. പക്ഷേ നിന്നെ പുറത്ത് കൊണ്ടുവരുന്നത് സ്വർഗീയ കരമാണ്. ബട്ട് ദ എർത്ത്ലി, ദ ഹെവൻലി ഹാൻഡ്സ് ആർ ബ്രിംഗിങ് യു ഔട്ട്. നിന്നെ നിന്ദിച്ചത് കുറെ മനുഷ്യരാ, പക്ഷേ നിന്നെ മാനിക്കുന്നത് എന്റെ ദൈവമാ. ദ ഹ്യൂമൻ ഹാവ് സ്കോൺഡ് യു, ബട്ട് you are going to be honored by God Almighty. നിന്നെ ചതിച്ചത് കുറെ മനുഷ്യരാ, പക്ഷേ നിന്നോട് വിശ്വസ്തത കാക്കുന്നത് നിന്നെ വിളിച്ച നിന്റെ കർത്താവാണ്. The human have cheated you, but the faithfulness on you is going to manifest it from the God Almighty. Adachu puttan chelarkkakke kaliyumayirikkum, pakshe aaru puttiyaru thurakkan ende deivathine kayil samvidhanangal undu. There are someone to lock you up in the prison, but whatever the lock situation is, any prison can be opened, and God has the ability to do that. Deivathinte parishuddhaatmavu indu pagal shaktamayi parayunnu. Amen. ബന്ധിക്കപ്പെട്ടു പോയ നിന്റെ ഫിനാൻസിന്റെ മേഖലകളെ ദൈവം ഈ പകൽ അഴിക്കുകയാണ്. The Holy Spirit is proclaiming proudly that the realms of your financial aspects which are closed is to be broken and opened in the name of Jesus. അസൂയ നിമിത്തം ചിലർ ബന്ധിച്ച നിന്റെ തലമുറയുടെ ഭാവി ദൂതൻ ഇന്ന് പകൽ തുറക്കുകയാണ്. The future of your children which is bounded with a jealous, the angel of God is opening that realms.
ചിലതിനെ രോഗികളാക്കി കളഞ്ഞത്, ചിലതിനെ ഭ്രാന്ത് പിടിപ്പിച്ചത്, ഇന്ന് ഈ ശുശ്രൂഷയുടെ നടുവിൽ ദൈവം അതിനെ അഴിച്ചുവിടുകയാണ്. The chains of someone which made them to be in a mentally unfit situation is going to be broken in the name of Jesus. യേശുവിന്റെ നാമത്താൽ ജയം. Oh, victory in the name of Jesus. ശാചാരബാരബ സൈഡിയാന്താനബ അസ്പ്രാതികാരബ ശേതരദികൽകനാദാന. Hallelujah! 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 ഞാൻ ഒന്ന് ഒന്ന് ശക്തമായിട്ട് പറയട്ടെ, അസൂയ നിമിത്തം ചിലർ ബന്ധിച്ചാൽ ആ രാത്രി അങ്ങനെ ഇരുട്ടി വെളുക്കണ്ടെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനം. I would like to proclaim thoroughly that with jealousy, if someone has bounded in the night, God will never let the night to be past and to be morning itself. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേള ഇത്. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്നവരെ പുറത്തു കൊണ്ടുവന്നു. It's very interesting word of God. In the night, the angel of God has opened the prison and brought them outside. രാത്രി എല്ലാം അടയുന്ന സമയമാണ്. In the night, it's commonly everything will be shut up. ഹോട്ടൽ അടയ്ക്കും. Hotels are closed. ആ എല്ലാ കടകളും അടയ്ക്കും. Amen. Yes. ഒരു തട്ടുകട മാത്രം തുറക്കും. Amen. അത് ഒരു സമയം കഴിയുമ്പോൾ അടയ്ക്കും. അടയ്ക്കും. എല്ലാം അടയുമ്പോ താക്കോലുമായിട്ട് ദൂതൻ ഇറങ്ങും. When everything is closed in the night, with the key, the angel of God is descending. എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ചാ, എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ച, സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. ഓ സ്വർഗ കവാടം തുറക്കുമെനിക്കായി സൈന്യം വരും നിശ്ചയം. അതുകൊണ്ട് ചേർന്ന് പാടാം. ഹായത്രയാനന്ദമേ ജീവിതം ഭീതി തെല്ലുമില്ല, ജീവിതം ഹായത്രയാനന്ദമേ ജീവിതം ഭീതി തെല്ലുമില്ല, ജീവിതം തുറക്കപ്പെടാൻ പോവാണ്. Something is going to be opened. അവരെ മത്സരിച്ച് പൂട്ടിയതൊക്കെ ആവേശത്തോടെ ദൈവം തുറക്കാൻ പോവാണ്. If they have bounded and locked something with enthusiasm, the God is going to open it. എന്നിട്ട് ദൂതൻ അവരോട് ഒരു വാക്ക് പറഞ്ഞു. Then the angel is speaking to them. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ ദൈവം ഒരു അസൈൻമെന്റ് കൂടെ തരും. God will give you an assignment when he will be bringing out to you. കാരാഗ്രഹം തുറന്ന് പുറത്തോട്ട് ഇറക്കിയിട്ട് ദൂതൻ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിക്കുവിൻ. നിന്റെ ശുശ്രൂഷയെ ബന്ധിക്കാൻ ഞാൻ ഒരുത്തനെയും അനുവദിക്കില്ല. God is saying that I will never let anyone to bind your ministry. നിന്റെ വിളിയെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. I will not let anyone to be present.
നിന്റെ മേലുള്ള എന്റെ വിളിയെ ഒതുക്കാൻ ഈ കാരാഗ്രഹങ്ങളെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. I will never let the prison to bind you up, the callings upon you. പള്ളിക്കാരല്ലേ നിന്നെ പൂട്ടിയത്, പുരോഹിതന്മാരല്ലേ നിന്നെ തടവിലാക്കാൻ ഒത്താശ ചെയ്തത്. നീ നാളെ ദേവാലയത്തിൽ തന്നെ ചെല്ലണം, അവിടെ തന്നെ നീ ജീവന്റെ വചനം എടുക്കണം. നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ തന്നെ ഞാൻ നിന്നെ അടുത്ത സൂര്യോദയത്തിൽ നിർത്താൻ പോവുകയാണ്. I will make you stand in front of the ones who started destroying you. I am going to rise the sun upon you. You will be standing in front of them in the mornings. അവർ കേട്ടു. പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൂതൻ പറഞ്ഞത് അപ്പോസ്തലന്മാർ അനുസരിച്ചു കേട്ടു. ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. അടുത്ത വാക്ക് കേരളം, മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രയേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചു കൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. ആ ഇന്നലെ ഞങ്ങള് പൂട്ടിയില്ലേ കുറച്ചു പേരെ, ആളെ പറഞ്ഞു വിട്ടു പോയി, അവന്മാരെ ഇങ്ങ് കൊണ്ടുവാ, നമുക്കൊന്ന് ഷൈൻ ചെയ്യാം. അടുത്ത വാക്ക് കേട്ടോണം, ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. ഒരാമേൻ പറയണം. പൂട്ടിയവർ ചെന്ന് നോക്കിയപ്പോൾ അവരെ കാണാതെ മടങ്ങി വന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കാരാഗ്രഹത്തിൽ അവരെ കാണാതെ മടങ്ങി വന്നു. അടുത്ത വാക്ക് കേട്ടോണം, കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിട്ടിരിക്കുന്നതും കാവൽക്കാർ വാതുക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്താരെയും കണ്ടില്ല എന്ന് അറിയിച്ചു. When the officers came who locked them up, they have seen that no one is within the prison which they have locked it in. Avaru ninde bhaviye adachu bendichittundagum, pashe njan aatmavil parayunu ennalum aa adanya vaadil avade kidakkumbolum ദൈവം നിന്നെ എത്തിക്കാണ്ടടുത്ത് തന്നെ കൃത്യമായി എത്തിക്കും. I would like to say that your future is locked in the prison. Still the gates of the prison are locked, but God will make you to reach where your desires are. Oh Yeshu valiyave, adudam nal cheyunnave. കർത്താവേ, അവർ ജയിലിൽ പണിന്ന് നീ കാണുന്നില്ലേ? കർത്താവേ, അവരെന്നെ ജയിലിലാക്കിയത് നീ കാണുന്നില്ലേ? കർത്താവേ, അവർ കഥകടച്ചത് നീ കാണുന്നില്ലേ? കർത്താവേ, അവർ പൂട്ടിട്ട് പോകുന്നത് നീ കാണുന്നില്ലേ? There are so many questions in your mind about the bondages. പരിശുദ്ധാത്മാവ് മറുപടി, ഈ രാത്രി നീ കാണാൻ പോകുന്ന കൂരിട്ടായിരിക്കത്തില്ല. Oh, the reply of Holy Spirit tonight, neither you're going to see the darkness. എന്റെ വഴി ഞാൻ നിനക്കായി തുറക്കും. Rather than I would open the ways for you. നിന്നെ ബന്ധിച്ചവർ വെറും നോക്കുകുത്തികളായി നിൽക്കും. The ones who locked will definitely stand as such. നിന്നെ വിളിച്ചിറക്കിയ ഞാൻ ആരാണെന്ന് അവർ നാളെ നേരിൽ കണ്ടു മനസ്സിലാക്കും. The one who locked you will see that one who called you, who is he? Thank you.
ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ല. അവരെഴുതിയ ലിസ്റ്റിൽ ഇനി നിന്റെ പേരുണ്ടാകത്തില്ല. I would like to proclaim that on the list they have written, your name will not be there. അവരുടെ മന്ത്രങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റിയവന്മാരുടെ കൂട്ടത്തിൽ നിന്റെ പേരിന്ന് അവർ വിട്ടും. Oh, the charts written against you, it will not be overcome, and they will manifest, it will be manifested, the power of God. അവരുടെ തന്ത്രങ്ങൾ കൊണ്ട് ബന്ധിക്കാൻ പറ്റുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ ഭവനം ഇല്ലെന്നുള്ള യാഥാർത്ഥ്യം ഇന്നവർ തിരിച്ചറിയും. They will be recognizing that in the list of their chants and mantras, they cannot bind you up. കണക്ക് കൂട്ടലുകൾ പൊളിയും. The calculation will be broken. നിന്റെ കണക്കുകൂട്ടലും തെറ്റും, അവരുടെ കണക്കുകൂട്ടലും തെറ്റും. ആ അത് ശരിയാ. Both of your calculations will be broken. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ കണക്കുകൂട്ടലും തെറ്റും. ആ and your enemies too. നമ്മൾ ചിന്തിച്ചത് ഇന്നത്തെ അങ്ങ് തീരുന്ന, അവർ ചിന്തിച്ചത് ഇങ്ങനെ അങ്ങ് ഒതുക്കാന്ന. രണ്ടെണ്ണത്തിന്റെ കാൽക്കുലേഷൻ തെറ്റാന്ന് നാളെ തെളിയും. നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് വരെ ചിന്തിക്കാൻ വയ്യാത്തൊരു ഫ്രെയിമിൽ ദൈവം നിങ്ങളെ എത്തിക്കാൻ പോവാ. The God is taking you to such a frame you cannot imagine yourself being in that frame. Oh Jesus. Yes. Hallelujah. Yes. Hallelujah. Hallelujah. നിങ്ങൾ അട വെച്ച് ഇറക്കി, നിങ്ങൾ അവിടുത്തെ കോഴിക്കും ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലായി അത് പറക്കുന്നുണ്ട്. അപ്പൊ അത് പരുന്തായിരുന്നു. കാൽക്കുലേഷൻസ് തെറ്റും. ആ തെറ്റും. നീ ഇത്രയും കാലം നിന്ന ഇടത്ത് നിന്ന് ദൈവം നിന്നെ പറയാൻ പോവാ. The place where you were for these many times, God is plucking you up from there. ശക്തമായ ദൈവാത്മാവനോട് അങ്ങനെ പറയുന്നു. Thoroughly and powerfully the Holy Spirit is proclaiming that. നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടകാലത്തിന്റെ അകത്തുനിന്ന് ദൈവം നിന്നെ പറിച്ച് പുതിയൊരു വിശാലതയിലേക്ക് ഇന്ന് തന്നെ നടാൻ പോവാണ്. The depressions and the oppressions you are experiencing in the current situation, God is going to change that aspect of your life and bringing you up to an higher level. ചില ദൈവമക്കളെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു തട പറയാ, പലിശ പലിശ പലിശ. ചിലരെ പിശാച് ബന്ധിച്ചേക്കുന്ന തട പറയാ, വാടക. For the children of God, some of the bondages polikkum. Amen. Yes, going to break. Adu poliyum. It will be broken. Nee veliyil irangum. Oh, you will be coming out. ആ കൂട്ടത്തിൽ നിന്നെ പേര് ദൈവം ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യുകയാണ്. Oh, the God is canceling your bondages. എന്ത് ചെയ്താലും തോറ്റു പോകുന്നവരെ സാത്താൻ ഇടുന്നൊരു കാരാഗ്രഹമുണ്ട്. എന്ത് ചെയ്താലും തോറ്റു പോകുന്നവന്മാരെ പിശാചിടുന്നൊരു കാരാഗ്രഹമുണ്ട്. അതിനകത്താ ചിലർ കിടക്കുന്നേ. ഇന്ന് ആ പൂട്ട് പൊളിക്കാൻ പോവാ. Has a prison. Whatever you do, it will be a failure. For such people, there is a prison. That prison is going to break down. രക്ഷപ്പെടാൻ പല പരിപാടി നോക്കിയിട്ട് ഒന്നിപ്പോലും ക്ലച്ച് പിടിക്കാതെ വന്നവരൊന്ന് എഴുന്നേറ്റേ. നാണകെടുത്താനല്ല, നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാനാ. ഇത്രയും ശക്തിയുള്ളൊരു ദൂത് കയറിയിട്ട് നിങ്ങളെ തൊടാതെ പോകുന്നത് എങ്ങനാ? Those who are watching us, you tried your level best to get up, rise up, but still, even in one attempt also, you are not successful. Just raise your hand wherever you are. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത്രയും പേര് ഈ ദൂതിന് അവകാശം പിടിക്കാൻ നിൽക്കുക. Amen. These many people are trying to catch. ഇത്രയും മനുഷ്യരുടെ മുഖം കണ്ടിട്ട് ദൈവം പ്രവർത്തിക്കാതെ പോവോ? ഒരിക്കലും ഇല്ല. Do you think the God cannot do anything after watching your these many faces? നിങ്ങൾ ഇന്ന് പകൽ എഴുന്നേറ്റ് നിൽക്കുന്ന എൻ്റെ മുമ്പിലല്ല.
അപ്പോസ്തലന്മാരുടെ കാരാഗ്രഹം തോന്ന ദൂതന്റെ മുമ്പിലാണ്. You are standing up and being there not in front of me but in front of the angels who brought and broken the bondages of the apostles. നിങ്ങൾ ഇവിടെ നിന്നൊരു വാക്ക് പറയണം, ഒരു വാക്ക് നിങ്ങൾ പറയണം, അത് നിങ്ങളുടെ രണ്ട് ചെവി കൊണ്ടും നിങ്ങൾക്ക് കർക്കശമായിട്ട് പറയാൻ പറ്റണം. അതായത് നമ്മൾ ദേഷ്യപ്പെട്ട് പറയുന്ന പോലെ നമ്മൾ പറയണം, നമ്മുടെ രണ്ട് ചെവിയും അത് കേൾക്കണം. നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ശക്തിയോടെ പറയാൻ പറ്റുന്നതിൽ പറയണം. നിങ്ങൾ ഇപ്പൊ പറയണം, ഇനി ഞാൻ ഈ കൂട്ടത്തിൽ കാണത്തില്ല, കൈ തൊടുന്നതിലെല്ലാം എനിക്ക് അനുഗ്രഹം ഈ നിമിഷം മുതൽ സിദ്ധിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇനി തടവറയിൽ ഞാൻ ഇല്ല, ഇല്ല, ഇല്ല. With powerfully and maximum limitation, you have to extend your voice. Both of your ears should hear that. Anymore, I am not in the prison of bondage. Wherever I am touching and stretching forth my hand, I will be a blessing, and I will see the blessings on whichever the realms I am being in. നിങ്ങള് തന്നെ ആ കതകൊന്ന് തുറന്നേ, ഒന്ന് തുറന്നേ, ആമേൻ, ഒന്ന് പുറത്തോട്ട് നിന്ന് ഇറങ്ങിക്കേ, ആമേൻ, രണ്ട് ചുവട് മുന്നോട്ട് കേറിക്കേ, ഹല്ലേലൂയ, വിശ്വാസത രണ്ട് ചുവട് മുന്നോട്ട് വെച്ചേ, ആമേൻ, വിത്ത് ഫെയ്ത്ത് ജസ്റ്റ് സ്റ്റെപ്പ് ഫോർവേർഡ്, പറ യേശുവിന്റെ നാമത്തിൽ, ആമേൻ, യെസ്, എന്റെ കഷ്ടകാലത്തിന്റെ കാരാഗ്രഹത്തിൽ നിന്ന്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്നു, ഞാൻ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇനി ഞാൻ പഴയതല്ല, ഇനി ഞാൻ പഴയതല്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ നിമിഷം മുതൽ പുതിയതാണ്, ഞാൻ പുതിയതാണ്, ഞാൻ പുതിയതാണ്, ഞാൻ പുതിയതാണ്. Hallelujah, proclaim the step, take the step and proclaim that anymore I am not old, I am a new person. Anymore I am not old, I am a new person. വിടുതൽ നടന്നോ ഇല്ലയോ എന്ന് എങ്ങനെയാ മനസ്സിലാകുന്നേ? How do you understand the deliverance has happened or not? എങ്ങനെയാ മനസ്സിലാകുന്നേ? How? നമ്മൾ പ്രഖ്യാപിച്ച് കഴിയുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ ഇവിടെ നമുക്കൊരു സ്വസ്ഥത അനുഭവപ്പെടും. Amen. Once we proclaim it, we will experience a peace underneath of your neck. അതേച്ചാ നമ്മുടെ ഇവിടെ നമുക്കെന്തോ ഒന്ന് കഴുത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്തൊന്ന് മാറിയതുപോലെ അനുഭവം ഉണ്ടാവും. Amen. You will experience something has removed underneath the neck and your body. ഇതെന്താണെന്ന് ചോദിച്ചാൽ കേറി വന്നേ. Amen. Yes, yes. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് കാരാഗ്രഹമാ, ഇതിനകത്ത് സ്വാതന്ത്ര്യമില്ല, ഇത് നമ്മളെ പിടിച്ച് ഇങ്ങനെ ഞെരിക്കുക. ഇനി ഞാൻ ഇല്ലാന്ന് പറഞ്ഞ ഈ കൈ അങ്ങ് എടുക്കുന്നത്. നിങ്ങളെ ഞെരുക്കിയത് നിങ്ങളെ വിട്ടുമാറുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു റിലാക്സേഷൻ ഉണ്ടാവും. ഉറപ്പിച്ചോണം, നീ പറഞ്ഞത് നിന്റെ മേൽ സംഭവിച്ചു കഴിഞ്ഞു. What you have binded with, when it is breaking up and whatever you are proclaiming, just believe that it is happened on you and you are going to experience something as removed from here. ആ സ്വാതന്ത്ര്യം യേശു തന്നു കഴിഞ്ഞിരിക്കുകയാണ്. The freedom has been given to you by Jesus Christ. Hallelujah. Hallelujah. പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. Please be seated. Amen. Yes. ഞാനൊരു പ്രവചനം പറയാം. കർത്താവിനോട് പറഞ്ഞു, ഇത്രയും എഴുന്നേറ്റുന്ന ഇത്രയും പേര് ഈ ആഴ്ച നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്കൊരു എഫേർട്ടും ഇല്ലാതെ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്ന
ഒരു നന്മ സ്വതവേ വന്നു കേറും. Those who stand up and prayed now, I would like to proclaim a prophecy from Holy Spirit in your house. Effortlessly, a goodness is going to come this week itself. Trengalam nammal kashtapettu valichitta paladum keriyathu. These many days we have pulled strongly, then have it entered. പക്ഷെ ഇന്ന് ഈ സ്വാതന്ത്ര്യം കിട്ടിയവർക്ക് സന്തോഷ വാർത്ത. But there is a good news, those who accepted and got this freedom today. നിന്റെ കഷ്ടപ്പാട് ദൂതൻ ഏറ്റെടുത്തിരിക്കുന്നു. The God, the angels have handed over your hardship. നിന്റെ പ്രയാസം ദൈവദൂതൻ ഏറ്റെടുത്തിരിക്കുന്നു. Your hardship has been handed over to the hands of angels of God. ഇനി ആ ഭാരം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. Anymore that bondage is not on you. കർത്താവിനോട് ഒരു കാര്യം കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. Man, yes. ഈ ബലൂണിനകത്ത് കാറ്റ് ഊതി കയറ്റുന്ന ഭയങ്കര പ്രയാസമാണ്, പക്ഷെ തുറന്നു വിടുക ഭയങ്കര സിമ്പിളാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ബാധ്യതകൾ ഒരു ബലൂണിന്റെ കാറ്റ് ഊരി വിടുന്നത് പോലെ അവസാനിക്കാൻ പോവാണ്. The debt in your life is going to be released in the same way we are releasing the air from a balloon. നിങ്ങൾ ഈ എഴുന്നേറ്റ് നിന്നവരുടെ കൂട്ടത്തിൽ സ്വന്തമായിട്ട് കിണർ വീട്ടിലുള്ളവർ കൈ പൊക്കിക്കേ. സ്വന്തം കിണർ ഉള്ളവർ, അത് കുഴൽക്കിണറാകാം അല്ലാത്ത കിണറാകാം, ഇന്ന് വീട്ടിൽ ചെന്ന് കയറുന്നതിന് മുമ്പ് കിണർ ഇരിക്കുന്ന നടത്തി ചെല്ലണം. ഇവിടെ തിരിച്ച് ചെന്നിട്ട് എത്ര രാത്രിയായാലും കിണറിൻ്റെ അടുക്കെ ചെല്ലണം. ചെന്നിട്ട് ആ കിണറെ കൈ വെക്കണം. എന്നിട്ട് പറയണം, ഇന്ന് തൊട്ട് ഞാൻ സ്വസ്ഥതയുടെ വെള്ളമാണ് കുടിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം കിട്ടും. ഒരു ദൈവത്തിന്റെ പ്രവാചകൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞ ഈ വാക്ക് നിങ്ങൾ അനുസരിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾ കാണും. Those who are watching us online today itself, the source of your drinking water, wherever you are, just touch that and say that from today onwards I am going to drink the peace, what the water of peace. ഞാൻ ഒരു കാര്യം പറയാം. Amen. ആ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളം കുടിച്ചാൽ നാളെ നിങ്ങൾക്ക് ദാഹം മാത്രമല്ല ചില അസ്വസ്ഥതകൾ കൂടെ ശമിക്കും. Amen. If you drink from that well or source of water, not only the thirst is going to quenched, but the depressions and some a bad experience from your body is going to be removed. കാരണം ഏതോ ചിലരുടെ മനസ്സിലുണ്ടായ അസ്വസ്ഥതയെ അവരെ അസൂയാലികളാക്കി. അതിൽ നിന്ന് വിഷയങ്ങളെല്ലാം വന്നേ. അതുകൊണ്ട് ഉത്ഭവസ്ഥാനം തൊട്ട് നമ്മൾ അതിനെ ക്ലിയർ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒഴുക്കുകളെ നമ്മൾ സ്വസ്ഥമാക്കണം. നമ്മുടെ കിണറിനെ നമ്മൾ സ്വസ്ഥമാക്കും. ആ കിണറ്റിലെ വെള്ളത്തിൽ നാളെ വേകുന്ന കഞ്ഞി അത് സ്വസ്ഥതയുടെ അന്നമായിരിക്കും. ആ വെള്ളത്തിൽ നിങ്ങൾ നാളെ കുളിക്കുമ്പോൾ ആ കുളി സ്വസ്ഥതയുടെ ജലധാരയായിരിക്കും. ആ വെള്ളത്തെ അല്പമെടുത്ത് പ്രാർത്ഥിച്ച് പെരയ്ക്കകത്ത് തളിക്കുമ്പോൾ നിങ്ങളുടെ ഭവനം സ്വസ്ഥമാകും. നിങ്ങളുടെ വീട്ടിലെ മാരാരോഗിയായി കിടക്കുന്ന വ്യക്തിക്ക് ആ വെള്ളം പ്രാർത്ഥിച്ച് കുടിക്കാൻ കൊടുക്കുമ്പോൾ ആ മനുഷ്യന്റെ കൈയും കാലും ചലിക്കുന്നത് നിങ്ങൾ കാണും. ഉറപ്പായ കാര്യമാണ്. When you are giving someone to drink from that well, the source of the flow of the water, that will become a cleansing material for your body. ഞാൻ ഒരു മനുഷ്യനെ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. ഇയാൾ അത് കുടിക്കാതെ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്തു പാസ്റ്ററേ, അതിൻ്റെ വിടുതൽ എനിക്ക് ഇപ്പോൾ കിട്ടി. ഞാൻ ചെന്നാ ചെയ്തേ, വന്നപ്പോൾ എൻ്റെ പേഴ്സും ATM കാർഡും ഞാൻ ഈ വെള്ളത്തിൽ കഴുകി. Amen. കഴുകി. കഴുകി. അത്ഭുതം എന്ന് പറയട്ടെ, ആ ശുശ്രൂഷ കഴിഞ്ഞതിന്റെ തൊട്ടു പുറകെ പുള്ളിക്ക് നല്ലൊരു എമൗണ്ട് ക്രെഡിറ്റ് ആയി എന്നെ മെസ്സേജ് പുള്ളിക്ക് വന്നു. നീ വിശ്വാസത്തോടെ ദിവസങ്ങളിൽ ചെയ്യുന്നത് ഭയങ്കര ചലനങ്ങൾ ഉണ്ടാക്കാൻ പോവാ. ആമേൻ. വിത്ത് ഫെയ്ത്ത് ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ദീസ് ഡേയ്സ് ഇറ്റ് വിൽ ബി എ മൊമെന്റ് ഓഫ് ബ്ലെസ്സിംഗ്സ് ഫോർ യു. പ്രിയപ്പെട്ടവരെ, വലിയ വിടുതലാണ് കർത്താവ് തന്നേക്കുന്നത്. ആമേൻ. യെസ് യെസ് യെസ്. എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്.
കണ്ണുകൊണ്ട് നിങ്ങൾ ഇപ്പോ ഒന്നും കാണുന്നില്ല, നിങ്ങൾക്ക് ചിലതറിയാം. എന്തൊക്കെയോ ചില മാറ്റങ്ങൾ ഈ വചനം ഇറങ്ങി വന്നപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു. When this word has descended with your naked eyes, you cannot see any change, but right now I know that you are experiencing some changes occurring, happenings in the realms of your life. പലരുടെ മനസ്സ് ശാന്തമായിട്ടുണ്ട്, പല ശരീരങ്ങളും സ്വസ്ഥമായിട്ടുണ്ട്. I can see the peace that came into your heart and your bodies. അപ്പോ സമയം തീർന്നു, നമുക്ക് അങ്ങ് നിർത്തിയാലോ. എല്ലാവരും എഴുന്നേറ്റ് നല്ലൊരു ഓഫറിംഗും കൂടെ എടുത്ത് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഇനി സ്വൈര്യത നമ്മൾ അനുഭവിക്കുന്ന സമയമാണ്. താങ്ക് യു ജീസസ്. ധനാർപ്പണത്തിന്റെ
വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. പാപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേശു മതിയായവൻ. കാൽവരി മലമേൽ കയറി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതു ജീവൻ പകർന്നവനാ. എന്റെ വേദന നീക്കി എന്നിൽ പുതു ജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവരെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ യേശു മതിയായവൻ. മരുഭൂയാത്ര അതി കഠിനം. താങ്ക് യു ജീസസ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ഓൾ സ്റ്റാൻഡ് പ്ലീസ്. ഇന്ന് ആദ്യമായിട്ട് നമ്മുടെ കൂട്ടായ്മയെ വന്ന് പങ്കുചേരുന്ന സഹോദരങ്ങൾ ഒന്നിരുന്നേക്കാം. എൻ്റെ ദൈവമേ, അത് കലകി. എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. ഇപ്പം നിങ്ങളുടെ ഇതിലൊരു കാർഡ് തരുമോ, ഒന്ന് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് തന്നേക്കണേ. ഹല്ലേലൂയ. റഫസാലിയാ ധൽ ഖമാന വംശ്ബെധിരിതികൽ ഖനാധന. ഞങ്ങളുടെ യേശു അപ്പച്ച, അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ മക്കൾ വന്ന് നിൽക്കുന്നേ. ഇവരെ വന്ന വിഷയം, ഇവരെ ഇവിടെ കൊണ്ടുവന്ന പ്രശ്നം, അതിനെ ദൈവകരങ്ങളിൽ വെക്കുകയാണ്. ഈ നിമിഷം തന്നെ എൻ്റെ മൂർധന്യത കുറയട്ടെ, 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 കുറയട്ടെ. അത് സ്വർഗം കയ്യേറട്ടെ. ദൈവരാജ്യം ആ വിഷയത്തിലോട്ട് പ്രവേശിക്കട്ടെ. ഭയങ്കരമായൊരു ഡെലിവറൻസ് ഇപ്പോൾ ഓപ്പൺ ആക്കുകയാണ്. ഒരതിശയം നിന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് ചെയ്യണം. ഒരു ഭാരവും ചുമന്നുകൊണ്ട് ഇവിടുന്ന് ആരും തിരിച്ചു പോകാതെ സർവ വിടുതലും പ്രാപിച്ചു പോകാൻ. അത് രോഗശാന്തിയാകാം, ഭൂതങ്ങളിൽ നിന്ന് വിടുതലാകാം, പ്രവചന കേൾവിയാകാം, ഫിനാൻഷ്യൽ മേഖല ഡെലിവറൻസ് ആകാം, ഫ്യൂച്ചർ ഡെലിവറൻസ് ആകാം, ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിയാകാം, യാത്രയുടെ പ്രശ്നങ്ങളാകാം, കേസുകളാകാം, ദാമ്പത്യ വിഷയങ്ങളാകാം, എക്സ് ഓർ വൈ, എന്താണേലും ആ കാര്യത്തിൽ ക്രിസ്തു യേശു എനിക്ക് നൽകിയ അഭിഷേകത്തെ ഞാൻ തുറക്കുന്നു. ദൈവത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ അധികാരത്തെ തുറക്കുന്നു. ദൈവസഭയ്ക്ക്, ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിന് യേശു നൽകിയ ആത്മിക അധികാരത്തെ ഓപ്പണാക്കുന്നു. ക്രിസ്തു യേശുവിൽ വിടുതലായിരിക്കയാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആ കാർഡ് കിട്ടിയെങ്കിൽ ഇരുന്നാട്ടെ. നമ്മളിപ്പോൾ മീറ്റിംഗ് ഇപ്പോൾ തീരും. തീർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരാം. ആ സമയത്ത് നിങ്ങൾ ശുശ്രൂഷകൾ ആവശ്യമുള്ളവരെല്ലാം എന്നിടയ്ക്ക് വരിക. അത്തിരക്ക് കൂട്ടണ്ട, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ വീട്ടിൽ പോകത്തുള്ളൂ. നിങ്ങൾ കാണാതെ പോകരുത്, എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ കൊതിയുണ്ട്. കർത്താവ് എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നാം എല്ലാവരോടും കൂടി ഇന്ന് മരുന്നേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുവേ, ഞാൻ കായ് വരണമേ. ഇപ്പം ഓൺലൈനിൽ ഈ മീറ്റിംഗ് ഇപ്പം എൻ്റെ സ്ട്രീമിംഗ് അവസാനിക്കും. ദെൻ നിങ്ങൾ നൽകിയ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇപ്പോൾ സ്റ്റേജിൽ ദൈവദാസന്മാർ നയിക്കുന്നതായിരിക്കും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് പുറത്തു പോയി മുഖമൊക്കെ ഒന്ന് കഴുകണമെങ്കിൽ പുറത്തു പോയി മുഖമൊക്കെ കഴുകി ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് സ്വസ്ഥമായിട്ട് കയറിപ്പോരെ. നമുക്ക് പതുക്കെ അങ്ങ് പ്രാർത്ഥിച്ചേക്കാം. ഓക്കെ. ആരും ലയൻ നിന്ന് ബുദ്ധിമുട്ടല്ലേ. ദൂരെ നിന്ന് വന്നവർക്ക് പ്രയോറിറ്റി വേണമെങ്കിൽ അവർക്ക് വരാം, കുഴപ്പമില്ല. പക്ഷെ ആരും തിക്കും തിരക്കും കൂട്ടില്ല. ദിവാസനം കൂടി ഇരിക്കുമ്പം ഓരോ കുടുംബങ്ങളായി അല്ലെങ്കിൽ ഓരോ വ്യക്തികളായി വന്ന് പ്രാർത്ഥിക്കുക. ബാക്കിയുള്ളവർ സ്റ്റേജിൽ. തിരുവനന്തപുരത്തു നിന്നും, കാസർഗോഡ് നിന്നും, കണ്ണൂരു നിന്നും, കോഴിക്കോട് നിന്നും, മലപ്പുറം, വയനാട്, തൃശ്ശൂർ, ഇത്രയും സ്ഥലത്തുനിന്ന് വന്നവരൊന്ന് എഴുന്നേറ്റേന്നേ.